السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي، أدركني يا حبيب الله. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بحماك. والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. آل رسول الله أعلى مقامهم، وآل رسول الله زين المحافل، وآل رسول الله أعلى مقامهم، وآل رسول الله زين الجحافل. خسروي التي لقينا، طيروي التي لقي، هم فقير كو مدينة كي قلي التي لقي. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിത ശ്രേഷ്ഠന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാവരുടെയും ആത്മീയ തണൽ താജുൽ ഉലമായി അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാ മഹാനവറുകളുടെ അനുസ്മരണ വാർഷിക സദസ്സിൻ്റെ ഉദ്ഘാടന ദിവസമാണ് ഇന്ന്. നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന ആദരണീയരായ കുമ്പോൽ തങ്ങളുപ്പാപ്പ ഓർമ്മപ്പെടുത്തിയതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ അവിടുന്ന് ദാനമായി നമുക്ക് ലഭിച്ച ശ്രേഷ്ഠരായ ഒരു സയ്യിദിൻ്റെയും അറിവിൻ്റെ ആഴങ്ങൾ അനുഭവിച്ച മഹോന്നതരായ ഒരു പണ്ഡിത ശ്രേഷ്ഠരുടെയും ആരാധനയിലൂടെ അത്യുന്നതങ്ങളിൽ കീഴടക്കിയ ഒരാത്മീയ ഗുരുവിൻ്റെയും
സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും നമ്മുടെ നോവുകൾക്ക് പരിഹാരം തന്നുകൊണ്ടിരുന്ന, ഇപ്പോഴും തണൽ നൽകിക്കൊണ്ടിരിക്കുന്ന, പരിപാലനത്തിൻ്റെ ഒരാത്മീയ നേതൃത്വത്തിൻ്റെയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതുല്യമായ ആത്മധൈര്യത്തോടെ ഒരു ഉമ്മത്തിനെ ശരിയായ അഖീദയിൽ ഉറപ്പിച്ചു നിർത്തിയ ഒരു നേതൃത്വത്തിൻ്റെയും എല്ലാ വ്യക്തിത്വങ്ങളും സമ്മേളിക്കുന്ന ഒരു ശ്രേഷ്ഠ ആത്മാവിനെയാണ് നാം ഇവിടെ അനുസ്മരിക്കുകയും മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ട് സമ്മേളിക്കുകയും ചെയ്യുന്നത്. ഇത്രയെല്ലാം ഗുണഗണങ്ങൾ സമ്മേളിച്ച വ്യക്തിത്വങ്ങൾ ചരിത്രത്തിൽ വളരെ അപൂർവമാണ്. സയ്യിദന്മാരുണ്ടാകും, പണ്ഡിതന്മാരുണ്ടാകും, ആത്മീയ വ്യക്തിത്വങ്ങളുണ്ടാകും, പ്രാസ്ഥാനികമായി അജയ്യമായ നേതൃത്വം വഹിച്ചവരുണ്ടാകും. പക്ഷേ ഇതെല്ലാം ഒത്തുകൂടി സമ്മേളിച്ച വ്യക്തിത്വങ്ങൾ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ്. താജുൽ ഉലമായി എന്ന മഹത്തായ വിലാസം മഹാനരായ ഒരു വ്യക്തിത്വത്തിൻ്റെ വിയോഗത്തിൻ്റെ അന്നു മുതൽ ആയിരക്കണക്കിന് സംരംഭങ്ങളുടെ നാമകരണം കേരളത്തിലും ദക്ഷിണ കർണാടകയിലും പ്രവാസി സഹോദരങ്ങളുടെ പ്രവർത്തന കാര്യാലയങ്ങളിലും നാമകരണം ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും ഔസുൽ ആദം തങ്ങളെപ്പോലെയുള്ള മഹത്തുക്കളുടെ പിൻഗാമിയായി വായിച്ചെടുക്കാനുള്ള വലിയ ഒരു ഉദാഹരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനരായ സയ്യിദ് അവർഗളുടെ പൊരുത്തവും സംതൃപ്തിയും അവിടുത്തെ അനുഗ്രഹവും ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ഒരു ശിശുവായതുകൊണ്ട് എൻ്റെ പക്കൽ അറിവുകൾ ഇല്ല. പതിറ്റാണ്ടുകളോളം അവിടുത്തെ ശിക്ഷണത്തിൽ കഴിയുകയും അറിവും ആത്മീയതയും അനുഭവിക്കുകയുമൊക്കെ ചെയ്ത ഉയർന്ന വ്യക്തിത്വങ്ങൾ അതെല്ലാം നമുക്ക് പലപ്പോഴായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നത്തെ ഉദ്ഘാടന ഭാഷണത്തിലും അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മോട് പങ്കുവച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ മഹാന്മാരായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഒക്കെ ഓർക്കുമ്പോൾ അവരിൽ നിന്നുള്ള ജീവിത പാഠങ്ങളെ നമ്മൾ പകർത്തേണ്ടതുണ്ട്. അവരെ ഓർത്ത് അവരുടെ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ച് ഒത്തുകൂടുക മാത്രം ചെയ്താൽ പോരാ. എന്തുകൊണ്ടാണ് താജുൽ ഉലമാ തങ്ങൾ ഇത്ര വലിയ ഉന്നതങ്ങൾ കീഴടക്കിയത് എന്ന് പഠിക്കുകയും കാലത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ മഹനീയമായ ജീവിതത്തിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുകൂലപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഒന്നാമതായി, മഹാനവറുകളിൽ നിന്ന് ലോകത്തിനു ലഭിച്ച വലിയ ഒരു സന്ദേശം, അള്ളാഹുവിനെ ഭയക്കുക എന്ന അടിസ്ഥാനപരമായൊരു ഗുണം ഉണ്ടായാൽ സൃഷ്ടികളുടെ യാതൊരു എതിർപ്പുകളും പ്രശ്നമല്ല എന്ന് ജീവിതം കൊണ്ട് കർമ്മം കൊണ്ട് അവിടുന്ന് തെളിയിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കദ്ദഹരി ഫീഹിമമി, ആത്മധൈര്യത്തിൽ കാലത്തെ വെല്ലുന്ന ധൈര്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തുകൾ പച്ചയായി ജനങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞിട്ടും ഹിദായത്ത് ലഭിക്കാത്ത ആളുകൾ അതിനെ വിമർശിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനത്തെ അമ്പിളിയെ രണ്ട് പിളർപ്പാക്കി രണ്ടു ഭാഗത്തേക്ക് കാണിച്ചു കൊടുത്തു. കൺമുമ്പിൽ അത് കാണാൻ ലഭിച്ച ഹിദായത്തിന്റെ ഉടമകളായ ആളുകൾ പറഞ്ഞു, ഇത് സത്യത്തിൽ പ്രവാചക ശ്രേഷ്ഠരാണെന്ന്. എന്നാൽ ഹിദായത്തിന്റെ വെളിച്ചം ലഭിക്കാതിരുന്ന ആളുകൾ അതിനെ ഉൾക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, ഇത് മാരണവിദ്യയാണെന്ന് ആരോപിച്ചുകൊണ്ട് മാറി നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ 1000 മുഅ്ജിസത്തുകൾക്ക് സാക്ഷിയായ ആളുകളിൽ പോലും അള്ളാഹുവിന്റെ ഔദാര്യമാകുന്ന ഹിദായത്ത് ലഭിക്കാത്തതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുണ്ടായിരുന്നു. കഴിഞ്ഞ കാല അമ്പിയാക്കന്മാർക്കും അങ്ങനെ ഉദാഹരണങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന വലിയ ഒരു ഭാഗ്യമാണ് അവനെ അറിയാനും അവന്റെ ഔലിയാക്കളെ അറിയാനും സാദാത്തുക്കളെ അറിയാനും ഒക്കെയുള്ള ഒരു അവസരം. അള്ളാഹു നൽകുന്ന വലിയ ഒരു ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ നൂറാകുന്ന ഹിദായത്ത് ലഭിക്കാത്തവർക്ക് എത്ര വലിയ കറാമത്തുകൾ ഉണ്ടായാലും എത്ര വലിയ മുഅ്ജിസത്തുകൾ ഉണ്ടായാലും അവർക്കത് സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖിനെയും ഹിദായത്തിനെയും സ്വീകരിക്കാൻ പറ്റുന്ന നല്ല കൽബുകൾ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുണ്ടെങ്കിൽ മാത്രമാണ് നന്മയെ ഉൾക്കൊള്ളാനാവുക. നന്മ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പാത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ അതിനെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഹിദായത്തിന് പറ്റുന്ന കൽബ് എന്നത്. ഏതായാലും മഹാനായ താജുൽ ഉലമാ സയ്യിദവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലെ പൗത്രൻ എന്ന നിലയിൽ ഏതെല്ലാം വിമർശനങ്ങൾ വന്നാലും ഹഖിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി ഏതറ്റം വരെയും ആത്മധൈര്യത്തോടെ നിലകൊള്ളാനും നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ബൂസീരി ഇമാം തങ്ങൾ പറഞ്ഞ പ്രയോഗത്തിന്റെ സാരം എന്താണ്? ലോകത്തുള്ള മുഴുവൻ ആളുകളുടെ ധൈര്യത്തെക്കാളും വലിയ ധൈര്യമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. അല്ലെങ്കിൽ കാലത്തിന്റെ ധൈര്യമെന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചു എന്നതുകൊണ്ട് രാവ് പകലാവാതിരിക്കില്ല, ഒരാൾ ജനിച്ചു എന്നതുകൊണ്ട് പകല് രാവാകാതിരിക്കില്ല. കാലത്തിന് ഇവിടെ ആരു മരിച്ചു, ആരു ജനിച്ചു, എന്ത് സംഭവിച്ചു, ആര് അധികാരത്തിലേറി, ആര് അധികാരത്തിൽ നിന്നിറങ്ങി, ഇതൊന്നും കാലത്തിന് പ്രശ്നമില്ല. കാലം സധൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതുപോലെയാണ് അള്ളാഹുവിനെ ഭയക്കുന്ന ആളുകൾക്കിവിടെ പ്രതിസന്ധികളൊന്നും വിഷയമല്ല. അവരവരുടെ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോകും. അവർ ധൈര്യസമേതം അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നന്മയുടെ വഴിയിൽ എല്ലാത്തിനെയും വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകും. അതിനുള്ള വലിയ ഒരു ഉദാഹരണമായി അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ ബാക്കിയുള്ള എല്ലാ വിമർശനങ്ങളും അവിടുന്ന് ചെറുതാണ് എന്ന് لم يخش لومة لائم في ذي العلا ഉന്നതമായ അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ വരുന്ന ഏതൊരു വിമർശനങ്ങളും ഒരാക്ഷേപങ്ങളും നമുക്ക് പ്രശ്നമല്ല എന്ന് മഹത്തുക്കളായ ആളുകളുടെ ഗുണവിശേഷമായി നമ്മൾ പഠിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദവറുകളിൽ നിന്ന് ആ ഒരു പാഠത്തെ നമ്മൾ എക്കാലത്തും ഓർത്തു വെക്കുകയും ദീനീ പ്രവർത്തന മേഖലയിൽ ആ ഒരു ഓർമ്മ നമുക്ക് വലിയ കരുത്തു നൽകും. രണ്ടാമതായി, മഹാനരായ സയ്യിദവറുകൾ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ ഒരു മാർഗം ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത ഒരു സ്നേഹമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ എല്ലാ പ്രഭാഷണങ്ങളുടെയും തുടക്കം വരുന്നത് ബഹുമാനപ്പെട്ട ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹലറത്തിൽ നിന്നുകൊണ്ട് ചൊല്ലിയ സംബോധന ചെയ്തുകൊണ്ടുള്ള വരികൾ ഉദ്ധരിക്കാത്ത ഒരു പ്രസംഗവും താജുൽ ഉലമാ തങ്ങൾ അവർ നിർവഹിച്ചിട്ടില്ലെന്ന് പറയാം.
കാരണം അവിടുത്തെ എല്ലാ വിജയത്തിന്റെയും വസീലയായി കാണുന്നത് സയ്യിദുൽ വസീല മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ ഓരോ പ്രഭാഷണത്തിലും വരുന്നത് യാ സയ്യിദ സാദാത്തി ജഅ്തുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. മഹാനരായ ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നാൽ മൂന്ന് ദിവസത്തിലേറെ അവിടെ താമസിക്കില്ല. കാരണം എന്താണ്? മദീനയിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയില്ല, മദീനയിൽ പ്രാഥമികാവശ്യ നിർവഹണം നടത്താറില്ല. അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ പ്രാഥമികാവശ്യ നിർവഹണം നടത്തേണ്ടി വരും എന്നതിനാൽ ടോയ്ലറ്റ് യൂസ് ചെയ്യേണ്ടി വരും എന്നതിനാൽ മഹാനവറുകൾ മദീനയിൽ ചെന്നാൽ മൂന്ന് ദിവസം പട്ടിണിയായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ കഴിയുകയാണ്. കാരണം മദീനയുടെ മണ്ണിന് മുഴുവനും ബഹുമാനമാണ്. ഞങ്ങൾ മദീനയിലെ മണ്ണായിരുന്നാൽ മതിയായിരുന്നു എന്ന് എത്രയെത്ര മഹാന്മാരാണ് ചൊല്ലിയിട്ടുള്ളത്. ഇമാം അഹമ്മദ് റളാ ഖാൻ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് കവിതകളിലൂടെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മദീനയിലെ മണൽത്തരി ആയിരുന്നെങ്കിൽ എത്ര വലിയ ഭാഗ്യമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമേനി ഉമ്മ വെച്ച് ഉറക്കിടക്കുന്ന സ്ഥലമാണല്ലോ, അതിനോട് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചുകൊണ്ട് മഹാന്മാരെ പാടുകയാണ്, കരയുകയാണ്. കാരണം മദീനയുടെ മണ്ണിന്റെ ബഹുമാനം അത്രമേലാണ്. അതിൻ്റെ അനുഗ്രഹം മുന്നിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്ത മഹാന്മാരുണ്ട്. മദീനയുടെ മണ്ണ് ശിഫാഇൻ്റെ മണ്ണാണ്. ഇരിക്കട്ടെ, മഹാനായ ഇമാം ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്നാൽ ഈ മദീനയിൽ എവിടെയാണ് ഞാൻ എൻ്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കുക? കാരണം ഇവിടെ ഏതു സ്ഥലവും മുത്തുനബിതങ്ങൾ നടന്നിരിക്കാം, തങ്ങൾ കിടന്നിരിക്കാം, തങ്ങൾ സഞ്ചരിക്കാനിടയുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് എവിടെയും ഞാൻ കാണുന്നില്ല എന്ന് ആലോചിച്ചുകൊണ്ട് മദീനയിൽ ചെന്നാൽ പട്ടിണിയിലായി മൂന്ന് ദിവസം കഴിഞ്ഞുകൂടുകയാണ്. പിന്നെ മദീനയുടെ പുറത്തേക്ക് വരികയാണ്. കാരണം മദീനയിൽ നിന്ന് ചെരുപ്പ് ധരിക്കാതെയല്ലേ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു 40 കൊല്ലം അവിടെ ദർസ് നടത്തിയത്. മദീനത്ത് ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല, അവിടുന്ന് വാഹനത്തിന്മേൽ സഞ്ചരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന മണ്ണിനോടുള്ള ബഹുമാനമാണ് ആദരവാണ്. മഹാനരായ ഇമാമുൽ അഅലം തങ്ങൾ അങ്ങനെ ഹബീബായ തങ്ങളുടെ ഹളറത്തിൽ വന്നുകൊണ്ട് വിളിക്കുകയാണ്, യാ സയ്യിദ സാദാത്തി ജഅ്തുക ഖാസിദാ, അല്ലയോ ഹബീബായ നേതാക്കളുടെ നേതാവായ നബിയേ. നേതാക്കളുടെ നേതാവെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും അവരുടെ വേദന ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാണ്. സയ്യിദ് എന്ന് പറഞ്ഞാൽ അനുയായികളുടെ വേദന ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാണ്, നൊമ്പനം ഇറക്കി വെക്കാനുള്ള കേന്ദ്രമാണ്, അവരുടെ വേവലാതികളും വേദനകളും പറയാനുള്ള കേന്ദ്രമാണ്. അപ്പോഴാണ് ഒരാൾ സയ്യിദാവുന്നത്. മഹാന്മാരായ സ്വഹാബത്ത് കാണിച്ചു തന്ന മാർഗമാണ്. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം മഹാന്മാരായ സ്വഹാബത്ത് വരികയാണ്. വന്നു വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹു അല്ലയോ ഹബീബായ തങ്ങളെ, ഞങ്ങൾക്ക് തങ്ങളിലേക്കല്ലാതെ ഓടി വരാൻ
വേറെ ഒരു കേന്ദ്രവുമില്ല തങ്ങളെ. എന്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? വൈന ഫിറാറു നാസി ഇല്ലാ ഇലർ റസൂലി. ഒരു സമുദായത്തിലെ പൗരന്മാർ അവരുടെ റസൂലിലേക്കല്ലാതെ മറ്റാരിലേക്കാണ് ഓടിവരേണ്ടത്? പൊതുവായ ഒരു നിയമമാണ് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നത്. വൈന ഫിറാറു നാസീ, പൊതുജനങ്ങൾ എവിടേക്കാണ് ഓടി വരേണ്ടത്? ഇല്ലാ ഇലർ റസൂലീ, അവരുടെ റസൂലുമാരിലേക്കല്ലാതെ വേറാരിലേക്കാണ് അവർ ഓടി വരേണ്ടത്? കാരണം ഒരു സമുദായത്തിൻ്റെ മുഴുവനും നേതാവ്, ആ സമുദായത്തിൻ്റെ മുഴുവനും രക്ഷയാരാണ്? ആ സമുദായത്തിൻ്റെ നേതാവാണ്. ആ നേതാവിൻ്റെ മക്കൾ ഈ സമുദായത്തിൻ്റെ കാവലാണ്. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ആകാശത്തിൻ്റെ കാവൽ നക്ഷത്രങ്ങളായതുപോലെ എൻ്റെ സ്വഹാബയും എൻ്റെ കുടുംബവും ഈ ജനതയ്ക്കുള്ള കാവലാണ്. അമനത്തുല്ലി അഹ്ലിൽ അർദി, ഭൂനിവാസികൾക്കുള്ള കാവലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും അവിടുത്തെ കുടുംബവും ഈ ജനതയ്ക്ക് ഭൂമിയിലുള്ള കാവൽ കേന്ദ്രങ്ങളാണ്, അവർക്കുള്ള രക്ഷയാണ് എന്ന് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഹബീബായ തങ്ങളുടെ ഹദറത്തിൽ ചെന്ന് ഇമാമുൽ ആദം തങ്ങളെ പറയുകയാണ്, യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ, അല്ലയോ നേതാക്കളുടെ നേതാവായ തങ്ങളെ, ഞങ്ങൾ തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതാണ്, ഞങ്ങൾ വേറെ ഒരു ഉന്നവും വെച്ചുകൊണ്ട് വന്നതല്ല. ഞങ്ങൾ വേറെ ഒരു ലക്ഷ്യവും വെച്ചുകൊണ്ട് വന്നതല്ല. ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്തിനാണ്? മറ്റൊന്നിനുമല്ല. അർജൂ റിളാക്ക, തങ്ങളുടെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. വഹതമീ ബിഹിമാക, തങ്ങളുടെ രക്ഷാ കവചത്തെ ആഗ്രഹിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങൾക്ക് തങ്ങൾ അവിടെ നിന്ന് രക്ഷ തരണം. ഈ ലോകത്തിൻ്റെ മുഴുവനും രക്ഷയുടെ കവാടമായി ഉലകത്തിൻ്റെ അധിപനായ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കേന്ദ്രമായ തങ്ങളെ, ഞങ്ങളെ ഒന്ന് ഏറ്റെടുക്കണേ തങ്ങളെ എന്ന് മഹാനരായ ഇമാമുൽ ആലം തങ്ങൾ അവിടുന്ന് ഹബീബായ തങ്ങളുടെ ഹദറത്തിൽ വെച്ചുകൊണ്ട് ചൊല്ലിയ അതേ വരികളാണ് എല്ലാ പ്രഭാഷണത്തിൻ്റെ മുമ്പിലും താജുൽ ഉലമാ തങ്ങളെ ചൊല്ലിയിട്ട് വിളിക്കുന്നത്. ഇവിടെയുള്ള ആരെയും അല്ല, മദീനായുടെ മണൽപ്പരപ്പിൽ കിടന്ന മാലോകരുടെ മനതലങ്ങളിലെ അനുരാഗത്തിൻ്റെ ആത്മബിന്ദുക്കളെ, അനുരാഗത്തിൻ്റെ അഷ്ടദിക്കുകളെ, അനുരാഗത്തിൻ്റെ മായാപ്രപഞ്ചത്തെ, ഇഷ്ടത്തിൻ്റെ മഹാലോകത്തെ, സ്നേഹത്തിൻ്റെ വിശാലമായ വിഹായുസിനെ മുഴുവനും സ്വാംശീകരിച്ച് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും നേതാവ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ അരിമ സന്താനങ്ങളിൽപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ അവരുകൾ ഇവിടെയുള്ള ഓരോ വേദിയിൽ നിന്നും വിളിക്കുകയാണ്, യാ സയ്യിദ സാദാ. പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് അഹ്ലു ബൈത്ത്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല മുത്തു നബി തങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അല്ലയോ തങ്ങളെ, തങ്ങളെ തങ്ങൾക്ക് നമ്മൾ കൗസർ നൽകിയില്ലേ നബിയേ? എന്താണ് ആ കൗസറിന്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത്, 15 വ്യാഖ്യാനങ്ങളാണ്
അതിൽ ഒന്നാമത്തെ വ്യാഖ്യാനം സ്വർഗത്തിലെ ഒരു നദിയാണ് അത് അവിടത്തേക്ക് തന്നില്ലേ നബിയേ. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണ്? ഒന്നാമത്തതിന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോണില്ല. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണ്? തങ്ങളെ തങ്ങൾക്ക് നമ്മൾ നൽകിയില്ലേ? നമുക്കെല്ലാം അറിയുന്നത് പോലെ അൽ ഹൗദുൽ കൗസർ, ഹൗദുൽ കൗസർ നൽകിയില്ലേ നബിയേ. മൂന്നാമത്തെ വ്യാഖ്യാനം എന്താണ്? തങ്ങളെ തങ്ങൾക്ക് അവിടുന്ന് മനോഹരമായ ഒരു കുടുംബത്തെ നൽകിയില്ലേ? അന്ത്യനാൾ വരെയുള്ള ലോകത്തുള്ള മുഅ്മിനീങ്ങളെ നയിക്കാൻ പറ്റുന്ന അത്യുജ്വലമായ നേതൃത്വങ്ങളുടെ ഉടമയായ മഹാന്മാരായ അഹ്ലു ബൈത്തിനെ നൽകിയില്ലേ? അൽ കസീറ മിനൻ നിഅമി, ഒരുപാട് അനുഗ്രഹങ്ങൾ തങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അവിടുത്തെ മക്കളാണ്. ആ മക്കൾ ആരാണ്? ഹസനൈനിയെ പോലെയുള്ള സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ നാനാദിക്കിലും ആത്മീയതയുടെ വിലാസങ്ങൾ അടയാളപ്പെടുത്തിയ അലി സൈനുൽ ആബിദീൻ തങ്ങളുണ്ട്, ബാക്കർ തങ്ങളവറുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരായ അഹ്ലു ബൈത്തിന്റെ നായകന്മാർ, അവരെ മുഴുവനും നൽകിയില്ലേ നബിയേ? ഹൗസുല്ലാഹും തങ്ങൾ അഹ്ലു ബൈത്തിൽ നിന്നാണ്, റിഫായി ശൈഖ് തങ്ങൾ അഹ്ലു ബൈത്തിൽ നിന്നാണ്. അതുപോലെ ആത്മീയ ചക്രവാളത്തിലെ അതുല്യമായ വിലാസങ്ങളായ നേതാക്കന്മാരെ മുഴുവനും മിൻ അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിലെ മെമ്പർമാരാണ്. അഹ്ലു ബൈത്തിലെ മഹാന്മാരായ ആളുകൾ ഈ ഉമ്മത്തിനു വേണ്ടി വേദന സഹിച്ചതുപോലെ വേറെ ഒരാളും സഹിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പരിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിനും ഈ ഉമ്മത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി വേദന സഹിച്ചതുപോലെ വേറെ ആരാണ് സഹിച്ചത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരുപിടി ചെമന്ന മണ്ണെടുത്ത കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാണ്. ചോദിച്ചു, അല്ല, എന്തിനാണ് തങ്ങളെ കരയുന്നത്? ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്തിനാണ് കരയുന്നത് നബിയേ? അവിടുന്ന് പറയുകയാണ്, അല്ല, അവരെന്റെ മകനെ കൊല്ലുമേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഹുസൈനിന്റെ രക്തം വീണിരിക്കുന്ന വീഴാനുള്ള മണ്ണാണ്, കർബലായുടെ മണ്ണിൽ വെച്ചുകൊണ്ട് അൽ കർബു അൽ ബല, വേദനയുടെയും വിനാശത്തിന്റെയും നാടാകുന്ന കർബലായിൽ വെച്ചുകൊണ്ട് എന്റെ പൊന്നോ മനമോന്റെ രക്തം വീഴുന്ന മണ്ണാണിത്. ഈ മണ്ണിന്റെ ചമപ്പ് എന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കുഞ്ഞുമോൻ ഹുസൈൻ, ആ ഹുസൈൻ കൊല ചെയ്യപ്പെടുന്നതാണ്, ആ പൊന്നുമോൻ ഹുസൈനിന്റെ രക്തം വീണ മണ്ണാണ്. നോക്കൂ സഹോദരന്മാരെ, ഹബീബായ തങ്ങളുടെ ഇഷ്ടമോ മക്കളല്ലേ ഹസനൈനി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമല്ലേ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ? അവിടുത്തെ പൊന്നുമോനല്ലേ ഹുസൈൻ? നാളെ സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ് അൽ ഹസനു വൽ ഹുസൈൻ, സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗീയ യുവാക്കളുടെ നേതാക്കളാണ്. ആ മഹാന്മാര് അനുഭവിച്ച ത്യാഗം എത്രയാണ്! അവരുടെ ശരീരമല്ലേ അവിടുന്ന് കൊന്നുകളഞ്ഞോന്ന് മാത്രമല്ല, അവിടുത്തെ ഉടലിൽ നിന്ന് തല വേർപെടുത്തുകയാണ്. ഹബീബായ തങ്ങളുടെ പൊന്നോമന മകന്റെ ശരീരം ആ ശരീരത്തിൽ നിന്ന് ഉടൽ മാറ്റിയിട്ട് തല വേറിട്ടെടുക്കുകയാണ്, ശിരസ് വേറെ അറുത്തു മാറ്റുകയാണ്. എന്നിട്ട് ആ ശിരസ് കൊണ്ട് പ്രകടനം നടത്തിയില്ലേ,
അങ്ങനെ തെരുവിലൂടെ അവരെ പ്രകടനം നടത്തി പ്രകടനം നടത്തി. അവസാനം ഒരു നഗരിയിലൂടെ ഹമഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അഹ്ലു കിതാബിൽപ്പെട്ട ഒരാള് ചോദിക്കുകയാണ്, അല്ല ഹാദാ റസുമൻ, ഇതാരുടെ തലയാണ്, ആരുടെ ശിരസ്സും കൊണ്ടാണ് നിങ്ങൾ ഈ പ്രകടനം നടത്തുന്നത്? അവര് പറഞ്ഞു, റസുൽ ഹുസൈൻ, ഇത് ഹുസൈൻ എന്നവരുടെ ശിരസാണ്. ഉടനെ അദ്ദേഹത്തിന്റെ ചോദ്യം, നിങ്ങളുടെ പ്രവാചകനായ മുത്തളി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നാര മകൻ ഹുസൈനിന്റെ തലയാണോ? അതെ, ഫാത്തിമ ബീവിയുടെ പൊന്നോമന മകന്റെ ശിരസാണ്. ആ പ്രകടനം നടത്തിയ ആളുകൾ മറ്റേതെങ്കിലും ഒരു മതത്തിലെ ആളുകളല്ല. നമ്മളെ വ്യക്തമായി മനസ്സിലാക്കണം ചരിത്രം സഹോദര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓമന മക്കളെ കൊല ചെയ്തിട്ട് പിഞ്ചോമന മക്കളെ അരുങ്കൊല ചെയ്ത് കളഞ്ഞവർ വേറൊരു മതത്തിന്റെ പേരിലുള്ള ആളുകളല്ല, ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകളാണ്. ചരിത്രം വിശദീകരിക്കാനുള്ള നേരമില്ല. അങ്ങനെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് കൊണ്ടിങ്ങനെ പ്രകടനം നടത്തുമ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, ഇതാരുടെ ശിരസാണ്? നിങ്ങളുടെ നബിയുടെ പൊന്നോമന മകന്റെ ശിരസാണോ? അതെ, ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മകൾ ഫാത്തിമത്തു സഹ്റയുടെ മകൻ ഹുസൈൻ എന്നവരുടെ ശിരസാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ നബി ഈസാ അലൈഹിസ്സലാമിനൊരു മോനുണ്ടായിരുന്നെങ്കിൽ ലഹമൽനാഹു അലാ അക്താഫിന, ഞങ്ങൾ ചുമലിലേറ്റിക്കൊണ്ട് നടന്നേനെ. നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? നിങ്ങൾ എന്ത് പണിയാണ് ചെയ്യുന്നത്? ഞങ്ങളുടെ പ്രവാചകനായ ഈസാ അലൈഹിസ്സലാമിന് ഒരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ലഹമൽനാഹു അലാ അക്താഫിന, ഞങ്ങൾ ഞങ്ങളുടെ ചുമലിലേറ്റിക്കൊണ്ട് നടന്നേനെ. എന്നിട്ട് നിങ്ങൾ എന്തേ ഇങ്ങനെ ചെയ്യുന്നത്? എന്നിട്ട് അഹ്ലു കിതാബുകാരനായ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഒരു സഹായം ചെയ്യുമോ? നിങ്ങൾ വൈകുന്നേരം പ്രകടനം നിർത്തിയിട്ട് നാളത്തെ പ്രകടനത്തിന് പോകുന്നതിന് മുമ്പ് ഈ നാട്ടിലാണ് വിശ്രമിക്കുന്നതെങ്കിൽ ഹുസൈൻ എന്നവരുടെ ശിരസ് അടക്കം ചെയ്ത പെട്ടി എന്റെ വീട്ടിൽ വെക്കുമോ? നിങ്ങൾക്ക് അതിന് ഞാൻ ഇനാം തരാം. ഞാൻ ഈ പറയുന്ന കാര്യം റഷ്ഫത്തു സ്വാദി ഫീ ബഹരി ഫളായിലി ബനി നബിയിൽ ഹാദി എന്ന ഗ്രന്ഥത്തിൽ വായിക്കാവുന്നതാണ്. ഈ ശിരസ് എന്റെ വീട്ടിൽ വെക്കുമോ, അതിന് ഉപഹാരമായി നിങ്ങൾക്ക് 1000 ദിനാർ തരാം. അങ്ങനെ ആ സമരം നടത്തുന്ന ആളുകൾ, പ്രകടനം നടത്തുന്ന ആളുകൾക്ക് വലിയ ആവേശമായി. പ്രകടനത്തിന്റെ രാത്രിയിൽ ഞങ്ങൾക്ക് ഇതൊരു സ്ഥലത്ത് വെക്കുകയും വേണം, അതിന് കൂലി കിട്ടുകയും ചെയ്യും. രണ്ട് കാര്യവും നമുക്ക് നടക്കും. അതുകൊണ്ട് ഈ ശിരസ് അവിടെ അങ്ങ് വെക്കാം. ഈ അഹ്ലു കിതാബിൽപ്പെട്ട വേദക്കാരനായ ആളുടെ വീട്ടിൽ വെക്കുകയാണ്. രാത്രിയായപ്പോൾ ഈ വേദക്കാരനായ ആൾ ഇസ്ലാമിന്റെ ആളല്ല, ഈസാ നബിയുടെ ശരീഅത്തിൽ കടന്നു വന്ന പരമ്പരയിലുള്ള ആളാണ്. അദ്ദേഹം രാത്രിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് അതടക്കം ചെയ്ത പെട്ടി അങ്ങ് തുറന്ന് നല്ല സുഗന്ധം പൂശുകയാണ്. ഒരു ചീർപ്പ് കൊണ്ടുവന്ന് മുടിയൊക്കെ വാർന്ന് റെഡിയാക്കുകയാണ്. തുടരെ തുടരെയായി ചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്ന, മോനെ, ലാ അംലിക്കു ഇല്ലാ നഫ്സീ, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല മോനെ, എനിക്കിതൊന്നും രക്ഷിക്കാൻ കഴിയുന്നില്ല, എനിക്ക് വേറൊരു സഹായവും ചെയ്യാൻ കഴിയുന്നില്ല. അവിടുന്ന് ഒരു പ്രവാചകന്റെ പൗത്രനല്ലേ,
എന്ന് ആവർത്തിച്ച് മൊത്തം കൊടുത്ത് സുഗന്ധം പുരട്ടി മുടിയൊക്കെ വാർന്ന് റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇടയിലങ്ങ് മയങ്ങിപ്പോയി. അപ്പോഴാണ് വരുന്നത് സാഹിബു തർഫിൽ കഹീൽ വൽ ഹദ്ദിൽ അസീൽ വസംസമി വസൽസബീൽ സയ്യിദീ വമലാദീ വകഅസീ വമശ്റബീ വവിസാലീ വാഖിദു യദീ ഇൻഷാഅല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു സ്വലാത്ത് നല്ല ഊർജത്തോടെ ചൊല്ലിക്കൂടെ നമുക്ക്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ആ മഹാനായ മനുഷ്യന്റെ കിനാവിലേക്ക് വരികയാണ്. വന്നിട്ട് പറയുന്ന, മോനെ നീ എന്റെ മകനെ ആദരിച്ച കാരണത്താൽ നിന്നെ ഞാനിതാ ഹിദായത്ത് കൊണ്ട് ആദരിക്കുകയാണ്, നിന്നെ ഇസ്ലാമിലേക്ക് കൈപിടിക്കുകയാണ്. കാരണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, അവിടുന്ന് നേർമാർഗത്തിലേക്ക് ഹിദായത്താക്കുമെന്ന് ഖുർആനിൽ പുണ്യ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഹബീബായ തങ്ങളാണ് പറയുന്നത്, നിങ്ങളെന്റെ മകനെ നേർവഴിയിലേക്കുള്ള മകനെ അവിടുന്ന് ഇഷ്ടം വെച്ചല്ലോ, അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഹിദായത്ത് കൊണ്ട് ആദരിക്കുകയാണ്. അവിടുന്ന് ചോദിച്ചു, ആരാണ്? അതേ, ഞാനാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വന്ന് അഹ്ലു ബൈത്ത് അഹ്ലു കിതാബുകാരനായ വേദക്കാരനായ ആ മനുഷ്യനോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇതാ ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് ചേർത്തിരിക്കുകയാണ്, നിങ്ങളെ ബേജാറാവണ്ട, നിങ്ങളെ ഞാൻ കൈപിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റ് കൊണ്ട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അദ്ദേഹത്തിന് ഈമാൻ കിട്ടി. പിന്നെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിന് മുത്തം കൊടുത്ത് ചുംബനം കൊടുത്ത് സുഗന്ധം പുരട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. നേരം വെളുക്കാറായപ്പോഴേക്ക് ഏൽപ്പിച്ച എതിരാളികൾ വന്ന് പേടകം കൊണ്ടുപോകാൻ നേരം അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിറങ്ങി, ഫീ ഖിദ്മത്തി അഹ്ലി ബൈത്തി റസൂലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ പേരിലുള്ള ചില ആളുകൾക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവര് ചെയ്ത പണി എന്താണ്? മഹാനവറുകളുടെ ശിരസ്സെടുക്കുകയാണ്, തലയെടുക്കുകയാണ്. അതേ സമയത്ത് അഹ്ലു ബൈത്തിനോട് സ്നേഹം കാണിച്ച ആളുകൾ അവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊണ്ട് ആദരിക്കുകയാണ്. ഇങ്ങനെയാണ് അല്ലാഹു തആലയുടെ വ്യവസ്ഥിതി. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവർ അവർക്ക് അല്ലാഹു വലിയ പദവി നൽകും. അവർ ചിലപ്പോൾ കാഫിരീങ്ങളോ സത്യനിഷേധികളോ മതത്തിന് പുറത്തുള്ളവരോ ആകാം, പക്ഷേ അവർക്ക് ആദരവ് കൊണ്ട് അല്ലാഹു ഹിദായത്ത് കൊടുക്കാം. മതത്തിന്റെ ഉള്ളിൽ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇവരുടെ സ്ഥാനം മനസ്സിലാവില്ല, അവരുടെ ബഹുമാനം മനസ്സിലാവില്ല. അതവരുടെ കഷ്ടവും നഷ്ടവും എന്നല്ലാതെ മറ്റെന്തു പറയാനാണ്? അല്ലാഹു തആല നമ്മുടെ എല്ലാം കൽബ് അഹ്ലു ബൈത്തിനോട് ഇഷ്ടമുള്ള കൽബാക്കി അല്ലാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് എൻ്റെ നാട്ടുകാരായ ഈ പ്രദേശത്തുകാരായ ആളുകളോട് പറയുകയാണ്, താജുൽ ഉലമാ തങ്ങളവരുടെ സാന്നിധ്യം ഈ നാടിനൊരു കിരീടമാണ്.
ഇവിടെ ഒരു കാവലാണ്, ഇവിടെ ഒരു സുരക്ഷയാണ്, ഇവിടെ രാപ്പകലില്ലാതെ ആലിമീങ്ങൾ സ്വാലിഹീങ്ങൾ സയ്യിദന്മാർ ഈ നാട്ടിലേക്ക് വരാനുള്ള കാരണം എന്താണ്? തങ്ങൾ അവർ ഇവിടെ വിശ്രമിക്കുന്നു എന്നതാണ്. ഇത്ര വലിയ ഒരു ഭാഗ്യം ഈ നാടിന് കിട്ടിയില്ലേ? ഹിദായത്തിൻ്റെ അകലുകാർക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാകും, അൻവാറുകൾ തിരിച്ചറിയുന്ന ആളുകൾക്ക് അതിൻ്റെ മൂല്യമറിയും. ഏതെല്ലാം നാടുകളാണ് ഇതുപോലെ ഒരു സയ്യിദിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നത്? അല്ലാഹു തആല ഈ നാടിന് നൽകിയില്ലേ? അതുകൊണ്ട് നല്ലവരായ നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യത്തിൻ്റെ മൂല്യം നമ്മുടെ കൽബിൽ ഉണ്ടാവണം. മഹാനരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹസനൈനിയുടെ മക്കളല്ലേ ലോകത്തുള്ള മുഴുവൻ സയ്യിദന്മാരുടെയും വലിയുപ്പമാരല്ലേ ഹസനൈനി റളിയല്ലാഹു അൻഹുമാ? അപ്പോൾ ചില ആളുകൾക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കും, അഹ്ലു ബൈത്തിന് ഇങ്ങനെ സ്നേഹിച്ചു നടന്നാൽ, താജുൽ ഉലമാ തങ്ങളെ സ്നേഹിച്ചു നടന്നാൽ എന്ത് കിട്ടും? അവിടുത്തെ മക്കളെ സ്നേഹിച്ചു നടന്നാൽ എന്ത് കിട്ടും? അതുപോലെ ഇവിടെ വലിയ വലിയ വിവിധങ്ങളായ കബീലകളിലെ മഹാന്മാരായ സാദാത്തുക്കളുണ്ട്, അവർക്ക് സേവനം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉദാഹരണമാണ് നേരത്തെ ഇവിടെ തങ്ങൾ അവർകൾ പറഞ്ഞത്. ടി സി മുഹമ്മദ് കുഞ്ഞ് ഹാജിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അതാണ്. അദ്ദേഹം പരകോടിപതിയായ ഒരു സമ്പന്നനായിരുന്നു. വാക്കിന് അംഗീകാരമുള്ള ഉമറാക്കളിൽ പെട്ട ഒരു പൊതുപ്രവർത്തകനായിരുന്നു. എല്ലാമായിരിക്കുമ്പോഴും അവർ മഹാന്മാരായ ആലിമീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും സാദാത്തുക്കളുടെയും മുമ്പിലെ ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്. അവരൊന്ന് ചെരുപ്പില്ല, നിങ്ങൾ ഒന്ന് കിടക്കൂ ചകിഴ്ച വിട്ടട്ടെ എന്ന് പറഞ്ഞാൽ മഹാനവറുകളത് കിടന്നു കൊടുക്കാൻ തയ്യാറാണ്. അവിടുന്ന് ചവിട്ടാൻ ഒരു ചവിട്ടിയില്ല, നിങ്ങളൊന്ന് കിടക്കട്ടെ ഞാനൊന്ന് ചവിട്ടി കാല് തുടക്കട്ടെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് കുഞ്ഞാജി കിടക്കാൻ തയ്യാറായിരുന്നു. അത്രയും വലിയ വിനയത്തോടെ സയ്യിദന്മാരുടെ മുമ്പിൽ നിന്നവരാണ്. എനിക്ക് അനുഭവങ്ങൾ കുറവാണെങ്കിലും കണ്ടപ്പോഴെല്ലാം മഹാനവറുകളെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. സയ്യിദന്മാരുടെ സേവനത്തിലാണ്. നൂറുൽ ഉലമാ എം എ ഉസ്താദിനെ പോലെ വലിയ മഹാന്മാരുടെ സേവനത്തിലാണ് കണ്ടിട്ടുള്ളത്. അവരുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ പത്രാസില്ല, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയുടെ പത്രാസില്ല. അവരുടെ മുമ്പിൽ വിനീതനായ ഒരു അനുയായിയാണ്. അങ്ങനെ കൂടെ നടന്നതുകൊണ്ട് കിട്ടിയത് പാർലമെന്റിലെ അധികാരമല്ല, പഞ്ചായത്തിലെ അധികാരമല്ല, നിയമസഭയിലെ ടിക്കറ്റല്ല. അദ്ദേഹത്തിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഹബീബായ തങ്ങളോട് ചേരാനുള്ള ഒരു ബന്ധം കിട്ടി. അതുകൊണ്ടല്ലേ രോഗശയ്യയിൽ കിടന്ന ആൾ ഒരു ചെറിയ ആരോഗ്യം കിട്ടിയപ്പോഴേക്ക് ആലോചിക്കുന്നത് മദീനയിലേക്കൊന്ന് പോകണം, എൻ്റെ ഹബീബിൻ്റെ നാട്ടിലൊന്ന് എത്തണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹം പോവുകയാണ്. അതും റബീഉൽ അവ്വൽ 12-ന് മദീനയിലാണ്. അവിടെ നോമ്പുകാരനായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയാണ്. പിന്നെ മക്കൾ മുക്കറമയിലേക്ക് വരികയാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വീടിനെ തവാഫ് ചെയ്യുകയാണ്. എന്നിട്ട് ആ മക്കയിൽ നിന്ന് മരണപ്പെട്ട് ജന്നത്തുൽ മുഅല്ലയിൽ കിടക്കുകയാണ്. ഈ ഭാഗ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് കിട്ടാനുള്ള നിമിത്തം എന്താണെന്ന് ചോദിച്ചാൽ മഹാന്മാരായ സയ്യിദന്മാരെ ആലിമീങ്ങളെ ഇഷ്ടം വെച്ച് അവർക്ക് സേവനം ചെയ്തു നടന്നതാണെങ്കിൽ ദുനിയാവിലെ അധികാരം മാത്രം കാണുന്നവർക്ക് ഇതൊന്നും ഒരു മൂല്യമുള്ള കാര്യമല്ല. അതേ സമയത്ത് നാളത്തെ അധികാരമാണ് അധികാരം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ ആൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻ وَأَعَدَّ لَهُمْ جَنَّاتٍ تَجْرِي تَحْتَهَا الْأَنْهَارُ خَالِدِينَ فِيهَا أَبَدًا
ذلك الفوز العظيم അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ വസ്സാബിഖൂന അല്ലൗലൂന മിനൽ മുഹാജിരീന വല്ലാൻസാർ അല്ലാഹുവിന്റെ ദീനിലേക്ക് ആദ്യം കടന്നു വന്ന മഹാന്മാരായ മുഹാജിറുകൾ അവർ ദീനിനു വേണ്ടിയെല്ലാം വിട്ടൊഴിഞ്ഞവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള് മക്കയും മദീനയൊക്കെ വിട്ടിട്ട് ലോകത്തിൻ്റെ നാനാദിക്കിലേക്കും എത്തിയത് അവരുടെ കൂട്ടവും കുടുംബവും എല്ലാം ഫീ സബീലില്ല വിട്ടൊഴിഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ദീൻ നമുക്ക് തന്നിട്ട് ഒന്നും നമ്മളോട് പ്രത്യുപകാരം ചോദിച്ചിട്ടില്ല ഉപകാരം ചോദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്തിന്റെ സകാത്ത് പോലും എൻ്റെ മക്കൾക്ക് കൊടുക്കണ്ട എന്നല്ല കൊടുക്കാൻ പാടില്ല എന്നാ സകാത്ത് എന്റെ മക്കൾക്ക് കൊടുക്കാൻ പാടില്ല മദീനത്ത് വരുന്ന എല്ലാ ആളുകളും എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഒരു ദീനാർ അവിടെ പെട്ടിയിൽ ഇടണമെന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഖജനാവ് മദീനത്തെ അഹ്ലു ബൈത്തിന്റെ സംരക്ഷണത്തിനുള്ള ഖജനാവായി മാറിയേനെ മദീനത്ത് ചെല്ലുമ്പോൾ അഹ്ലു ബൈത്തിന് കൊടുക്കാൻ ഒരു ദീനാർ ഇടമെന്ന ഒരു മുഹബ്ബിനോട് പറഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള എല്ലാ ദീനാറും അവിടെ ഇടും അത്രയും വലിയ ഖജനാവായി അത് മാറിയേനെ പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല സകാത്ത് പോലും എന്റെ കുടുംബത്തിന് വേണ്ട എന്റെ കുടുംബത്തിന് നിങ്ങൾ സകാത്ത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ എത്തിച്ചു തന്നതിന് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ഒരു പ്രത്യുപകാരം എനിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഉപകാരം എന്താണ് അൽ മവദ്ദത ഫിൽ ഖുർബ എന്റെ കുടുംബത്തോടുള്ള സ്നേഹമാണ് അഹ്ലു ബൈത്തിനോടുള്ള ഇഷ്ടമാണ് ആ ഇഷ്ടം മാത്രമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വേറെ ഒന്നും എനിക്ക് വേണ്ട അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ സാധാരണക്കാരായ എന്റെ ശ്രോതാക്കളോട് പറയട്ടെ ഹബീബായ തങ്ങൾക്ക് ഒന്നും നേരിട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല അവിടുത്തോടുള്ള ഹുബ്ബിന്റെ പേരിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള വഴി എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളാകുന്ന അഹ്ലു ബൈത്തിനോടുള്ള ഇഷ്ടമാണ് അവർക്കുള്ള സേവനമാണ് അവരിൽ ആരെങ്കിലും ഒരാളെ വേദനിപ്പിച്ചാൽ വേദനിക്കുന്നതാരാണ് ആരെന്നറിയുമോ അത് ഹബീബായ തങ്ങളാണ് എന്റെ സാധാരണക്കാരായ അനുവാചകരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ ഇനി തങ്ങന്മാരായ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ഒരു വേദന ചെയ്താൽ പോലും നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ അവകാശമില്ല തങ്ങന്മാരിന്ന് എന്തെങ്കിലും ഒരു അനിഷ്ടം നമുക്ക് വന്നുപോയെന്ന് വെച്ചാൽ തന്നെ അവരോട് പ്രതികാരം ചെയ്യാൻ നമുക്ക് അവകാശം ഇല്ല നമുക്ക് അവകാശമില്ല മഹാനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ആരാണ് മദീനയിൽ ദർസ് നടത്തിയ ലോകം കണ്ട പണ്ഡിതനാണ് ഷാഫിഈ ഇമാം തങ്ങളുടെ ഉസ്താദാണ് അബൂ ഹനീഫ ഇമാം തങ്ങളുടെയും ഉസ്താദാണ് ഹദീസിൽ അബൂ ഹനീഫ തങ്ങൾ ഇമാം മാലിക് തങ്ങൾക്ക് ഫിഖ്ഹിൽ ഉസ്താദാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുരുവര്യന്മാരും ശിഷ്യന്മാരുമാണ് അങ്ങനെയുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് എത്രയാണെന്ന് അറിയുമോ മദീന വിട്ട് വേറൊരു നാട്ടിലേക്കും പോവൂല മക്കയിലേക്ക് ഹജ്ജിനും ഉംറക്കും പോവുക എന്നല്ലാതെ മദീന വിട്ട് വേറൊരു നാട്ടിലേക്കും പോവൂല മദ്ഹബിന്റെ ബാക്കി മൂന്ന് ഇമാമിങ്ങളും നാട് മുഴുവനും ചുറ്റിയവരാണ് ഇമാമിന് ഷാഫിഈ തങ്ങൾ എവിടെല്ലാം പോയി ബഗ്ദാദിൽ പോയി ഈജിപ്തിൽ പോയി യമനിൽ പോയി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ബഹുമാനപ്പെട്ടവർ പക്ഷേ ഇമാം മാലിക് തങ്ങൾ ഇൽമു തേടി എവിടെയും പോയില്ല
ഇമാമുൽ അഅ്ളം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ലോകം മുഴുവനും ചുറ്റി. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര യാത്ര നടത്തി. ഇമാം മാലിക് തങ്ങൾ മദീന വിട്ട് എവിടെയും പോയില്ല. മക്കയിൽ ചില അമലുകൾക്ക് പോയി എന്നല്ലാതെ വേറൊരു നാട്ടിലേക്കും പോകുന്നില്ല. അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച മഹാൻ, മദീനയിൽ ദർസ് നടത്തുന്ന മഹാൻ. ചിലപ്പോൾ ഹദീസ് ഓതിക്കൊടുക്കുന്ന സമയത്ത് ഇതാ ഈ ഖബറിൽ വിശ്രമിക്കുന്ന ഹബീബായ തങ്ങളെ പഠിപ്പിച്ചു എന്ന് ഖബറുകൾ തൊട്ടിട്ട് ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ. ആദ്യമായി ഷാഫിഈ ഇമാം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത 40 ഹദീസിൽ പല ഹദീസുകളും ഖബറു ഷെരീഫിൽ തൊട്ടിട്ട് ഈ കിടക്കുന്ന മുത്തുനബി തങ്ങളെ പറഞ്ഞു തന്നതാണ് മോനെ എന്ന് ഷാഫിഈ ഇമാം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തെന്ന് താരീഖിൽ കാണാം. അങ്ങനെ ഭാഗ്യം കിട്ടിയ മഹാനായ ഇമാം മാലിക് തങ്ങളോട് മദീനയിലെ ഗവർണറായ അഹ്ലു ബൈത്തിൽപ്പെട്ട മദീനയിലെ ഗവർണർ പറഞ്ഞു, നിങ്ങൾ എനിക്കനുകൂലമായി ഒരു ഫത്വ തരണം, ഈ മദീനയിലെ ഗവർണർക്ക് അനുകൂലമായി ഒരു ഫത്വ തരണം. അവിടെ ഇമാം മാലിക് തങ്ങൾക്കൊരു പ്രയാസമായി. കാരണം എന്താണ്? ഇത് നബി കുടുംബത്തിൽപ്പെട്ട ആളാണ്, പക്ഷേ ചോദിച്ച കാര്യം ഞാൻ പഠിച്ച മസ്അലയ്ക്ക് എതിരായിട്ട് ഫത്വ കൊടുക്കാനാണ്. അതുകൊണ്ട് നിർവാഹമില്ല. ശരീഅത്തിന്റെ നിയമം സയ്യിദിനു വേണ്ടി മാറ്റാൻ പറ്റില്ല, പക്ഷേ ഈ സയ്യിദിനെ ആക്ഷേപിക്കാനും പറ്റില്ല. ഉടനെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ജയിലിൽ അടയ്ക്കുകയാണ്. മഹാനവറുകളെ ജയിലിൽ അടച്ചു എന്ന് മാത്രമല്ല, ക്രൂരമായ പീഡനങ്ങളാണ്. ഇടക്കൂടി പ്രിയമുള്ള ഉമ്മ പെങ്ങന്മാരോട് പറയാനുള്ളത്, സംഘാടകർ ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം. അള്ളാഹു തആല നമ്മുടെ സംഭാവനകൾ കബൂൾ ചെയ്ത് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം പ്രകാശിപ്പിച്ചുകൊണ്ട് നൽകുന്ന നമ്മുടെ ഈ സദസ്സിലേക്കുള്ള സംഭാവനകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു തആല മാറ്റി സന്തോഷവും ഐശ്വര്യവും നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ മാരകമായ പീഡനങ്ങളാണ് ജയിലറയിൽ. അവസാനം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, അല്ല അനസിന്റെ മകൻ മാലിക് തന്നെയാണോ? ആള് അടിമുടി അങ്ങ് മാറിപ്പോയി. അത്രമേൽ വലിയ മർദ്ദനങ്ങളും പീഡനങ്ങളും എല്ലാം ഇമാം മാലിക് തങ്ങൾ അനുഭവിച്ചു. അപ്പോഴാണ് ഖലീഫ അറിയുന്നത് ഇമാം മാലിക് തങ്ങളെ അന്യായമായിട്ടാണ് ജയിലിൽ അടച്ചതെന്നും അക്രമപരമായി അവിടുത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നും അറിഞ്ഞപ്പോൾ ഖലീഫ അഥവാ പ്രൈം മിനിസ്റ്റർ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ മാലിക് എന്നവരെ, നിങ്ങളെ മർദ്ദിച്ച ഗവർണറോട് നിങ്ങൾ പ്രതികാരം ചെയ്തോളൂ, നിങ്ങൾക്കതിനുള്ള അവസരം തരാം. ഉടനെ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇസ്ലാമിന്റെ നിയമപ്രകാരം എനിക്ക് പ്രതികാരം എടുക്കാൻ അവകാശമുണ്ട്. കാരണം എന്നെ അന്യായമായിട്ടാണ് മർദ്ദിച്ചത്, കാരണമില്ലാതെയാണ് എന്നെ പീഡിപ്പിച്ചത്, എന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അർഹമായ രീതിയിലല്ല എന്നോട് പെരുമാറിയത്, അതുകൊണ്ട് എനിക്ക് പരിഹാരക്രിയ ചെയ്യാൻ അവകാശമുണ്ട്, പക്ഷേ ഞാൻ അവകാശം ഉപയോഗപ്പെടുത്തൂല. കാരണം മദീനയിലെ ഗവർണർക്ക് എൻ്റെ ഹബീബായ തങ്ങളുടെ കുടുംബവുമായി ഒരു ബന്ധമുണ്ട്. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹ് എൻ്റെ ഹബീബായ തങ്ങളെ ചോദിക്കുകയാണ്, അല്ല മോനെ മാലിക്കേ, എൻ്റെ കുടുംബത്തിലെ ഒരു കുട്ടി ഒരപമര്യാദ ചെയ്തിട്ട് അവിടുന്ന് പ്രതികാരമെടുത്തോ മാലിക്കേ. നിങ്ങൾ എൻ്റെ കുട്ടിനോട് പ്രതികാരം എടുത്തുല്ലേ? എന്നെങ്ങാനും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചാൽ എനിക്കവിടെ പറയാൻ മറുപടിയില്ല, എനിക്ക് യാതൊരു നിർവാഹവും ഇല്ല. അക്കാരണത്താൽ നീതിന്യായ കോടതിയുടെ ഭാഷയിൽ എനിക്ക് പരിഹാരമെടുക്കാൻ അവകാശമുണ്ടെങ്കിലും ഞാൻ അഹ്ലുൽ ബൈത്തിനെ ആദരിക്കുകയാണ് എന്ന് ഇമാം മാലിക് തങ്ങൾ പഠിപ്പിച്ചില്ലേ? അഥവാ ഒരു തങ്ങളുകുട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ തന്നെ മറ്റുള്ള കുട്ടികളോട് പെരുമാറും പോലെ പെരുമാറാൻ നമുക്ക് അവകാശമില്ല എന്നിരിക്കെ വലിയ അലിമീങ്ങളായ നേതാക്കളായ പാതിരാവിൻ്റെ പഴുതിൽ അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടിയ തഖ്വയുടെ അങ്ങേയറ്റത്തെ ജീവിതം നയിച്ച സൂക്ഷ്മതയുടെ വലിയ അധ്യായങ്ങളായ സയ്യിദന്മാരെ അവരുടെ സന്താനങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു പ്രക്രിയയും നമ്മുടെ ഒരാളുടെയും വാക്കിൽ നിന്ന് വരാൻ പാടില്ല, ഒരാളുടെയും പ്രവൃത്തിയിൽ നിന്ന് വരാൻ പാടില്ല. അതുകൊണ്ടെങ്ങാനും ആഖിറം നഷ്ടമായാൽ പരിഹാരം തരാൻ ആർക്കും സാധ്യമല്ല. ദുനിയാവിലെ ചെറിയ കഷ്ടനഷ്ടങ്ങൾ പരിഹരിക്കാൻ ആളുണ്ടാവാം, എന്നാൽ ആഖിറത്തിലെ ഒരു നഷ്ടവും പരിഹരിക്കാൻ ഒരാളും ഉണ്ടാവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാ പോയിന്റിലും നമുക്ക് രക്ഷ വരേണ്ടത്, ഹബീബായ തങ്ങളാണ്. നാളെ പരലോകത്ത് ചെന്നാൽ ഒറ്റ ചാണടി ദൂരത്തിൽ സൂര്യൻ ഉദിച്ചുകൊണ്ട് ആളുകൾ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സമയത്ത് ഇവരെ ഒന്ന് വിചാരണക്കെടുക്കണേ എന്ന് ജല്ല ജലാലായ റബ്ബിനോട് ശുപാർശ ചെയ്യാൻ ഒരൊറ്റ ഭരണാധികാരിയും വരില്ല, ഒരൊറ്റ നേതാവും വരില്ല, ഒരൊറ്റ രാജാവും വരില്ല. അവിടെ വരാനുള്ള നേതാവാരാണ്? സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് വലിയ വാത്സല്യമുള്ള നബിയാണ്. നമ്മൾ പഠിക്കണത് എന്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഇത്ര പറയണമെന്ന് ചോദിച്ചാൽ, നമ്മളോട് ഏറ്റവും മഹബ്ബത്തുള്ള നബിയാണ് അവിടുന്ന്. മഹാനരായ മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, കോടാനകോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന പരലോകത്ത് ഞങ്ങൾക്ക് തങ്ങളെ ഒന്ന് കാണണമെങ്കിൽ എവിടെ വരണം? തങ്ങളെ തങ്ങളെ ഞങ്ങൾക്ക് തങ്ങളെ ഒന്ന് കാണാൻ എവിടെ നിന്നാണ് കഴിയുക? ലോകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കോടാനകോടി ജനങ്ങളുള്ള ആ സ്ഥലത്ത് തങ്ങൾ എവിടെയുണ്ടാകും? തങ്ങളെ അപ്പോൾ ഹബീബായ തങ്ങൾ പറയുകയാണ്, അല്ല നിങ്ങൾക്ക് എന്നെ ഹൗളുങ്ങൽ കാണാം, ഹൗളുൽ കൗസർ കോരിക്കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടാകും, അവിടെ നിങ്ങളെ കാത്തുകൊണ്ട് ഞാൻ നിൽക്കും. ഉടനെ സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, തങ്ങളെ ഹൗളുങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെവിടെയാണ് ഞങ്ങൾക്ക് കാണാനാവുക? ഞാൻ മീസാനിൻ്റെ അടുക്കലുണ്ടാകുമേ. മീസാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നന്മ തിന്മകൾ തൂക്കുന്ന സംവിധാനമാണ്. അതെങ്ങനെ എന്ന് പറയാൻ എനിക്കറിവില്ല. അടിമകളുടെ നന്മ തിന്മകൾ തൂക്കുന്ന നേരത്ത് ഹബീബായ തങ്ങളിങ്ങനെ നോക്കും, എൻ്റെ ഉമ്മത്തിലെ ഏതെങ്കിലും ഒരു മെമ്പർക്ക് തിന്മ കൂടിപ്പോയിട്ട് കുടുങ്ങിപ്പോകുമോ? എൻ്റെ ഒരനിയായി ഇവിടെ പ്രയാസപ്പെടുന്നുണ്ടോ? എന്നിങ്ങനെ സൂക്ഷ്മമായി
നമ്മുടെ ഒരു ചെറിയ നന്മ കൊണ്ടെങ്കിലും രക്ഷപ്പെടാൻ വഴിയുണ്ടെങ്കിൽ അതിനുവേണ്ടി നോക്കി നിൽക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ നന്മതിന്മകൾ തൂക്കുന്ന സ്ഥലത്തുണ്ടാവും. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ല തങ്ങളെ, അവിടുന്ന് ഹൗദങ്ങളും കാണുന്നില്ല, മീസാനിലും തങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെയാണ് തങ്ങളെ കാണാനുള്ള മറ്റൊരു പോസ്റ്റ്? അവിടുന്ന് പറയുകയാണ്, സ്വഹാബ, നിങ്ങൾ ഓരോരുത്തരും സിറാത്ത് കടക്കാൻ നേരം ഞാൻ അവിടെ ഉണ്ടാകും. സിറാത്ത് പാലം എന്നൊരു സംവിധാനമുണ്ട്, അത് എങ്ങനെയെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല, അറിവില്ല. അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്, അതിൽ നിന്ന് കാലു തെറ്റിയാൽ വീഴുന്നത് നരകത്തിലാണ്. ആ സിറാത്ത് പാലം കടക്കാൻ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിൽക്കുന്നത് എന്തിനാണ്? കണ്ണൂർ ജില്ലയിലെ അബ്ദുൽ ഹമീദ്, കാസർഗോഡ് ജില്ലയിലെ അബ്ദുൽ ഖാദർ അഥവാ കോഴിക്കോട് ജില്ലയിലെ മുഹമ്മദ് ഗോയ, മലപ്പുറം ജില്ലയിലെ ഹംസ, ഇങ്ങനെ ഓരോരുത്തര് കയറുമ്പോ ഹബീബായ തങ്ങൾ അവിടെ നിന്നുകൊണ്ട് പറയും, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. എന്റെ ഉമ്മത്തിലെ ഒരു അനുയായിയാണ് ഈ കടക്കാൻ പോണത്. അല്ലാ വീഴ്ത്തിക്കളയല്ലേ, അല്ലാ വീഴ്ത്തിക്കളയല്ലേ, അല്ലാ എന്ന് നമുക്ക് വേണ്ടി ആഗ്രഹം കാണിച്ച് നമ്മുടെ കാവലിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് സിറാത്ത് പാലത്തിന്റെ അടുക്കൽ ഹബീബായ തങ്ങൾ വരിക. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, തങ്ങളെ, ഹൗദങ്ങളും കണ്ടില്ല, മീസാനങ്ങളും കണ്ടില്ല, അഥവാ സിറാത്തിൻ്റെ അടുക്കലും കണ്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എവിടുന്ന് കാണാൻ കഴിയും? അപ്പോഴവിടുന്ന് പറഞ്ഞു, ഈ മൂന്നാലൊരു സ്ഥലത്ത് ഞാൻ നിങ്ങളെ കാണും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ ഉണ്ടാകും. നാളെ പരലോകത്ത് നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ മുഴുവനും വരാൻ ലോകത്തൊരു അധികാരിയും ഇല്ല, ലോകത്തൊരു ഭരണാധികാരിക്കും അവകാശമില്ല. അവിടെയെല്ലാം വരാനുള്ള ഒരേ ഒരു നേതാവാരാണ്? സയ്യിദുൽ അബറാർ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ തങ്ങളുടെ മക്കളിൽ ഒരാൾ നമ്മുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഇടപാടുകൊണ്ടോ കൈകാര്യം കൊണ്ടോ ഒരു സയ്യിദിന്റെ കൽബ് വേദനിച്ചു പോയാൽ പ്രിയമുള്ളവരെ അത് തീരാ നഷ്ടമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും എപ്പോഴും അഹ്ലു ബൈത്തിനോട് വലിയ സ്നേഹമുള്ളവരാകണം. അവരിൽ ഒരാളും നമ്മളെ കൊണ്ട് നൊമ്പരപ്പെടാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മഹത്തുക്കളായ അഹ്ലു ബൈത്തിന്റെ മൂല്യം മറക്കാൻ പാടില്ല. അവരേത് ഗ്രൂപ്പിലുള്ളവരായാലും തങ്ങന്മാര് തങ്ങന്മാര് തന്നെയാണ്, അഹ്ലു ബൈത്ത് അഹ്ലു ബൈത്ത് തന്നെയാണ്. അവരിൽ ഒരാളെയും നമ്മളെ പ്രയാസപ്പെടുത്തിക്കൂടാ. ദീനിന്റെ നിയമം അത് കൃത്യമായി തുറന്നു പറയണം. അത് ഒരു സയ്യിദിന്റെ അടുക്കൽ നിയമം മാറിപ്പോയാൽ ശരീഅത്തിന്റെ കാവലിന് വേണ്ടി ശരിയായ നിയമം പറയണം. പക്ഷേ അവരെ ആക്ഷേപിക്കാൻ പാടില്ല, അവരെ കുറ്റം പറയാൻ പാടില്ല, അവരെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. അതിന് അധികാരമില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മൾ താജുൽ ഉലമാ തങ്ങളവറുകളെ അവിടുത്തെ മാർഗത്തിൽ ജീവിക്കാനുള്ള അത്രയും സൂക്ഷ്മതയോ ചിട്ടയോ ഇൽമോ നമുക്കില്ലെങ്കിലും നമ്മൾ അവരെ ഇഷ്ടപ്പെടുകയാണ്. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഒരു പക്ഷേ അവരെ കൊണ്ട് എനിക്ക് ശുപാർശ കിട്ടിയേക്കാം.
എന്നല്ലേ മഹാന്മാര് പറഞ്ഞത്. നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞ ഒരു പരാമർശം വല്ലാതെ എന്നെ സ്വാധീനിച്ചു പോയി. അതെന്താണെന്ന് ചോദിച്ചാൽ, താജുൽ ഉലമാ തങ്ങൾ അവർകൾ നമ്മുടെ കണ്ണ് മറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ കൽബ് മറഞ്ഞിട്ടില്ല. അവിടുന്ന് മുഹിബ്ബീങ്ങൾക്ക് ഇപ്പോഴും അനുഭവമാണ്, മുഹിബ്ബീങ്ങൾക്ക് ഇപ്പോഴും തർബിയത്താണ്. അറിയുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാപ്പകലെ വ്യത്യാസമില്ലാതെ 10 കൊല്ലം സേവനം ചെയ്ത മഹാനാണ്. മഹാനരായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ ചോദിക്കുകയാണ്, അല്ല അനസേ, ഹബീബായ തങ്ങൾ വഫാത്തായിട്ട് നിങ്ങളല്ലേ ഏറ്റവും കരയേണ്ടത്, നിങ്ങളല്ലേ ഏറ്റവും വേദനിക്കേണ്ടത്? പക്ഷേ നിങ്ങളിൽ അങ്ങനെയുള്ള ഒരു വലിയ വേദനയൊന്നും കാണുന്നില്ലല്ലോ. അനസേ, നിങ്ങളാണല്ലോ രാപ്പകരില്ലാതെ മുത്തനബിതങ്ങളുടെ കൂടെ നടന്ന ആള്, നിങ്ങളിൽ നിന്ന് കാണേണ്ടതുപോലെയുള്ള ഒരു വേദന ഞങ്ങൾ കാണുന്നില്ല. ഉടനെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാ രാത്രിയിലും ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ കാണുന്നുണ്ട്. എൻ്റെ കൺമുമ്പിൽ നിന്ന് ഹബീബായ തങ്ങളെ യാത്രയായെങ്കിലും എല്ലാ രാത്രിയിലും ഞാൻ എൻ്റെ മുത്തുനബി തങ്ങളെ കാണുന്നു. അവിടുത്തോട് ഞാൻ എൻ്റെ വേദന പറയുന്നു. അപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് പോയതുപോലെ ഒരു ഫീലിംഗ് എനിക്കില്ല. എല്ലാ രാത്രിയിലും അറാഹുല്ല ലൈലത്തിൻ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, എല്ലാ രാത്രിയിലും ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ കാണുന്നുണ്ട്. താജുൽ ഉലമാ തങ്ങൾ അവരുടെ അടുക്കൽ 10 പതിറ്റാണ്ടുകൾ പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ, അതിൽ പ്രമുഖനാണല്ലോ ബേക്കൽ ഉസ്താദ്, അവർകൾ അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുത്തരിയല്ല. കാരണം അവരുടെ രാപ്പകലുകൾ മുഴുവനും അങ്ങനെയാണ്. മഹാന്മാരായ ആളുകൾ അവര് ഭൗതിക ലോകത്ത് നിന്ന് ആത്മീയ ലോകത്തേക്ക് പോകുമ്പോൾ അവരുടെ പദവി കൂടുകയാണ്, അവരുടെ പദവി ഉയരുകയാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമല്ലേ നമ്മൾ ആഘോഷിച്ചത്, ജന്മദിനമല്ലേ നമ്മൾ പ്രകീർത്തനം പറഞ്ഞത്, ജന്മദിനമല്ലേ നമ്മൾ കൊണ്ടാടിയത്? ഔലിയാക്കളുടെ ആരുടെയും ജന്മദിനമല്ലല്ലോ നമ്മൾ കൊണ്ടാടുന്നത്, അല്ലെങ്കിൽ അവരെ ഓർമ്മിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. മറിച്ച് അവരുടെ വഫാത്തിൻ്റെ ദിനമാണ്, അവർക്ക് പദവി ഉന്നതമായ പദവികൾ കിട്ടിയ ദിവസമാണ് അവരുടെ വഫാത്തിൻ്റെ ദിനം എന്നത്. റബീഉൽ അവ്വൽ 12-ന് നബി ദിനമാണ്, റബീഉൽ ആഖിർ 11-ന് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ വഫാത്തിൻ്റെ ദിനമാണ്, അടുത്ത മാസം അഹമ്മദുൽ കബീർ തങ്ങളുടെ വഫാത്തിൻ്റെ മാസമാണ്. അടുത്ത റജബ് മാസം വന്നാലോ ബഹുമാനപ്പെട്ട ഹാജാ മൊയ്നുദ്ദീൻ നിങ്ങളുടെ വഫാത്തിൻ്റെ മാസമാണ്. ഔലിയാക്കൾ അവരുടെ ഉന്നത പദവിയിലേക്ക് ചേരുന്നത് അവരുടെ വഫാത്തോടെയാണ്. അമ്പിയാക്കളോ അവർ ജന്മനാ തന്നെ മഴസൂമുകളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ നമ്മൾ ഓർക്കുകയും ബഹുമാനപ്പെട്ട ഔലിയാക്കളെ വഫാത്തിൻ്റെ ദിനത്തിൽ നമ്മൾ ഓർക്കുകയും ചെയ്യുന്നത്. ആ മഹാന്മാർ അവരുടെ ദറജ ഉയരുകയാണ്. അവരീ ലോകത്ത് നിന്ന് മാറുമ്പോൾ മിന്ദാരി ദുനിയാ ഇലാ ദാരിൽ ബഖൽ ആലി വഹല്ലി മൗതിൻ സറാ ഫി ജിസ്മി മിഫ്ലാലി മുലഖബിം ബിബദീ ദുൽ ഹുസ്നി അഹ്വാലി
ആ മഹാന്മാരെല്ലാം പോയത് മിന്ദാരി ദുനിയയില ദാരിൽ ബഖൽ ആലീ പ്രയാസങ്ങളില്ലാത്ത ലോകത്ത് പദവികൾ ലഭിക്കുന്ന ലോകത്തേക്കാണ് അവർ പോയത്. അതുകൊണ്ട് എന്നോടും എൻ്റെ സദസ്സിനോടും പറയാനുള്ളത് നമ്മൾ മഹാന്മാരായ ഔലിയാക്കളെ ഇഷ്ടം വെക്കണം, അഹ്ലു ബൈത്തിനോട് ആദരവ് വേണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. മുത്തുനബി തങ്ങളുടെ മക്കളെ സന്തോഷിപ്പിച്ചാൽ ഹബീബായ തങ്ങൾക്ക് സന്തോഷമാണ്. തങ്ങൾക്ക് സന്തോഷമായാലോ അല്ലാഹുവിൻ്റെ പ്രീതി കിട്ടാനുള്ള ഏറ്റവും വലിയ മാർഗം ഹബീബായ തങ്ങളുടെ സന്തോഷമാണ്. തങ്ങളെ ഇഷ്ടം വെച്ചാൽ തെറ്റുകൾ വന്നു പോയാലും ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടത്തിന് മൂല്യമുണ്ട്. അതാ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരിൽ ഒരാൾ മദ്യപിച്ചു പോയി. മദ്യപിച്ചു പോയാൽ പിന്നെ ഇസ്ലാമിന്റെ കോടതിയിൽ ഹാജരായി അദ്ദേഹത്തിന് ശിക്ഷ നടപ്പിലാക്കുകയാണ്. അവിടെ വിട്ടുവീഴ്ചയില്ല, അടുത്തവരെന്നോ അകന്നവരെന്നോ ഇല്ല. നിയമത്തിൻ്റെ മുമ്പിൽ അവർ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, അവർ വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ വിചാരണ ചെയ്യപ്പെടുന്ന നേരത്ത് ശിക്ഷ നടപ്പിലാക്കാൻ നേരം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് അദ്ദേഹത്തെ ഒന്ന് ആക്ഷേപിച്ചു പോയി. ഉടനെ ഹബീബായ തങ്ങള് പറയുകയാണ്, അദ്ദേഹത്തെ ആക്ഷേപിക്കല്ലേ, യുഹിബ്ബുനീ, അയാളിൽ നിന്ന് മദ്യപാനം എന്നൊരു തെറ്റ് വന്നു പോയെങ്കിൽ അയാൾ അതിന് ശിക്ഷ ഏറ്റുവാങ്ങുന്നുണ്ട്. ആ തെറ്റ് വന്നു പോയാളാണെങ്കിലും അയാൾ എന്നെ ഇഷ്ടം വെക്കുന്ന ആളാണ്, ആ ഇഷ്ടത്തിന് മൂല്യമുണ്ടേ ഉമറേ, അതുകൊണ്ട് അയാളെ ആക്ഷേപിച്ചേക്കല്ലേ. അറിയുമോ മഹാന്മാര് ഈ ഹദീസ് കൊണ്ടുവന്നത് എങ്ങനെ എവിടെയാണ്? അർറഹ്മത്തുൽ മുഹദ എന്ന ഗ്രന്ഥത്തിൽ റഹ്മത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഉസാതി വൽ മുദ്നിബീൻ എന്നൊരു അധ്യായത്തിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ ആദരിക്കേണ്ടവരെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെക്കാൾ നമുക്ക് ബഹുമാനിക്കാൻ ഇവിടെ വേറെ ആരും ഇല്ല. ഹബീബായ തങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നു, ഇഷ്ടം വെക്കുന്നു എങ്കിൽ അതിൻ്റെ ഭാഗമാണ് അൽ മവദ്ദത്തു ഫിൽ ഖുർബാ, അഹ്ലു ബൈത്തിനോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമാണ്. അവരുടെ ഉറൂസിന് വരൽ അവർ അതിൻ്റെ ഭാഗമാണ്. അവർക്കിഷ്ടമുള്ള നല്ല കാര്യങ്ങളിൽ നമ്മൾ സഹകരിച്ചു കൊടുക്കൽ, അവരോട് നമ്മൾ അല്ലാഹുവിൻ്റെ ഹബീബായ തങ്ങളുടെ മക്കളാണെന്ന ഒരു വാത്സല്യം, ഒരു സ്നേഹം നൽകൽ. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, നൂറുൽ ഉലമായ എം.എ. ഉസ്താദ് അവരുടെ അടുക്കൽ കുറേ ആളുകൾ കാണാൻ വന്നു. അപ്പോൾ അവിടുന്ന് കണ്ടു കഴിഞ്ഞ് സന്ദർശനം കഴിഞ്ഞപ്പോൾ ഒരു മുദരിസും തഅല്ലിമീങ്ങളുമാണ് വന്നത്. ചോദിച്ചു, അത്രേ ഈ കൂട്ടത്തിൽ തങ്ങന്മാര് കുട്ടികളാരെങ്കിലും ഉണ്ടോ? അതേ, ഒരു ചെറിയ മുതഅല്ലിമുണ്ട്. ആ ഉസ്താദിൻ്റെ ദർസിൽ ചെറിയ പാഠം പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ സയ്യിദാണ്. നൂറുൽ ഉലമാ എം.എ. ഉസ്താദ് എന്ന ബഹ്റുൽ ഉലൂം ആ സയ്യിദിനെ കൊണ്ട് ദുആ ചെയ്യിക്കുകയാണ്. ആ സയ്യിദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് അവരുടെ അടുക്കൽ ഒരിക്കൽ നിൽക്കുമ്പോൾ അല്ലാഹു മഹാൻ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതാ സാധാരണക്കാരനായ ഒരു സയ്യിദ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു മുദരിസല്ല, ഇൽമിൻ്റെ മേഖലയിൽ സേവനം ചെയ്യുന്നവരല്ല. അവിടുന്ന് ആ സയ്യിദ് വന്നപ്പോൾ കാണിക്കുന്ന വലിയ ബഹുമാനം, അവസാനം ദുആ ചെയ്യാൻ നേരം ആ തങ്ങളെ കൊണ്ട് തന്നെ ദുആ ചെയ്യിക്കുകയുള്ളൂ. തങ്ങളാണെങ്കിലോ ഉസ്താദ് അവരെ വല്ലാതെ ബഹുമാനിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ഇൽമിൻ്റെ മേഖലയിൽ ഇല്ലാത്ത ഒരാളെന്ന നിലയിൽ വളരെ വിനയത്തോടെ പറഞ്ഞു, ഉസ്താദ് ദുആ ചെയ്താൽ മതി.
പിന്നെയും ഉസ്താദ് എത്രയോ നേരം സയ്യിദിനോട് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യണം. അവസാനം രണ്ടു വാക്ക് മഹാനവറുകളെ കൊണ്ട് പറയിച്ച് പിന്നെ ഉസ്താദ് ദുആ ചെയ്യാൻ നിർബന്ധിതനായപ്പോൾ ആ തങ്ങളുടെ കൈ പിടിച്ചൊരു കയ്യിൽ വെച്ചിട്ട് ഈ തങ്ങളെ അഹ്ലു ബൈത്തിന് വസീല എന്ന നിലക്ക് പിടിക്കും പോലെ ആ തങ്ങളുടെ കൈ പിടിച്ചുകൊണ്ടാണ് ഒരു സാധാരണ ജോലി ചെയ്യുന്ന സയ്യിദ്. ആ സയ്യിദിനെയും ആദരിക്കുന്നതിൽ നമ്മുടെ ആലിമീങ്ങൾക്കൊരു പഞ്ഞവും ഇല്ല. ആ മഹാന്മാരൊക്കെ ഉന്നതങ്ങളിലെത്താനുള്ള കാരണം അഹ്ലു ബൈത്തിനോടുള്ള ബഹുമാനമാണ്. അതല്ലേ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മിനായിലൂടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുകയാണ്. ആലു നബി ദരിയതി വഹുമു ഇലയ്യ വസീലതി അർജൂ ബിഹിം മുഅതഖദൻ ബിയദിൽ യമീനി സഹീഫതി. ഞങ്ങൾക്ക് നാളെ വലങ്കയിൽ ഏട് കിട്ടാൻ പ്രതീക്ഷയായി ഉള്ളത് മറ്റൊന്നുമല്ല, ഹബീബായ തങ്ങളുടെ കുടുംബത്തോടുള്ള ഇഷ്ടമാണ്. ആരാണ് പറയുന്നത്? ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അറിയുമോ, അവിടുന്ന് വഫാത്തായപ്പോൾ ഒരുപാട് മഹാന്മാർ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ട്. സമാനമായി അതിൽ അക്കാലത്തുള്ള ഒരു മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ എന്നവരെ അവിടുന്ന് പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് വല്ലതും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? അതെ, ഞാൻ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗീയമായ കവാടങ്ങളിലേക്കുള്ള അനുഗ്രഹം നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തങ്ങളെ അവിടുന്ന് അദ്ദേഹത്തെ ഇത്രമേൽ പരിഗണിക്കാനുള്ള ഒരു കാരണം? അവിടുന്ന് പറഞ്ഞത് അവിടുത്തെ മറ്റേതെങ്കിലും അധ്വാനങ്ങളല്ല, മറ്റേതെങ്കിലും പരിശ്രമങ്ങളല്ല, അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങളുടെയും കുടുംബത്തിൻ്റെയും മേലുള്ള സ്വലാത്താണ്. ആ സ്വലാത്തിനെ പരിഗണിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകം അനുഗ്രഹം ചെയ്തിട്ടുണ്ടെന്ന് സമകാലികന്മാരായ മഹാന്മാരോട് കിനാവിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞത് അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ പ്രസംഗം ഇനി നീട്ടുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് ഇഷ്ടം വെക്കണം. അഹ്ലു ബൈത്തിനോട് നല്ല ആദരവ് വേണം, നല്ല സ്നേഹം വേണം. അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഭാഗ്യമാണെന്ന തിരിച്ചറിവ് വേണം. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ലോകം ജാടകളുടെ ലോകമാണ്, ഈ ലോകം എല്ലാ ബഹളങ്ങളുടെയും ലോകമാണ്. ഇവിടുത്തെ വിജയം വിജയമല്ല, ഇവിടുത്തെ പരാജയം പരാജയമല്ല, ഇവിടുത്തെ മുതലാളി ജയിച്ചവനല്ല, ഇവിടുത്തെ തൊഴിലാളി തോറ്റവനല്ല, ഇത് ഫലങ്ങളുടെ ലോകമല്ല, ഇത് പരിശ്രമത്തിൻ്റെ ലോകമാണ്, ഇത് അധ്വാനത്തിൻ്റെ ലോകമാണ്, പ്രതിഫലത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് നാളത്തെ ലോകമാണ്. അവിടെ രക്ഷപ്പെടണോ, നമുക്ക് കൈപിടിക്കാൻ പറ്റുന്ന മഹാന്മാർ വേണം. അവിടെ രക്ഷ വേണോ, നമ്മളെ ശുപാർശ ചെയ്യാൻ പറ്റുന്ന മഹാന്മാർ വേണം. എൻ്റെ ഉമ്മബെങ്ങന്മാരെ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആഭാസങ്ങൾ നിറഞ്ഞ കാലമാണ്. പെൺകൊടികൾ എത്രയോ തെറ്റുകളിലേക്ക് ചാടി വീഴുന്ന കാലമാണ്. ഇസ്ലാമിൻ്റെ നിയമം പറയുമ്പോൾ സഹോദരിമാർക്ക് ചിലപ്പോൾ വലിയ പ്രയാസമാണ്. അവിടുന്ന് നിങ്ങൾ മുഖമക്കന ധരിക്കണേ എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊരു മടിയാണ്. ബോഡി ഷേപ്പ് പർദ ധരിക്കല്ലേ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകാൻ കുറച്ച് പ്രയാസമാണ്. സിനിമ കാണല്ലേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസമാണ്. അന്യ പുരുഷന്മാരെ കണ്ട് ആടിപ്പാടി കൂടിയാടി നടക്കല്ലേ എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിയുന്നില്ല. എൻ്റെ ഉമ്മബെങ്ങന്മാരെ, നിങ്ങളോട് ഈ വയത് പറയുന്ന മുസ്ലിയാക്കന്മാർക്ക് വിരോധമുള്ളത് കൊണ്ടല്ല,
നിങ്ങളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. ഒരന്യ പെണ്ണും ഒരന്യ പുരുഷനും തമ്മിൽ സൂക്ഷിക്കേണ്ട അകലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തങ്ങളുടെ സ്വന്തം താല്പര്യ പ്രകാരമല്ല, ഖാലിഖായ റബ്ബിന്റെ നിയമമാണ്. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ വഇല്ലാ വഹയ്യു യൂഹാ. അതാ അല്ലാഹുവിന്റെ നിയമമാണ്. ആ നിയമത്തെ മാറ്റാൻ എനിക്ക് അധികാരമില്ല, ലോകത്താർക്കും അധികാരമില്ല. അല്ലാഹുവിൻ്റെ നിയമമാണ്. ഒരു പെണ്ണ് വ്യക്തമായി ഔറത്ത് മറയ്ക്കുന്ന വസ്ത്രം ധരിക്കണം എന്നത്, അന്യ പുരുഷന്മാരോട് ഇടകലരരുത് എന്നത്, കണ്ണ് സൂക്ഷിക്കണം എന്നത്, കാത് സൂക്ഷിക്കണം എന്നത്, അല്ലാഹുവിൻ്റെ നിയമം പാലിക്കണം എന്നത് റബ്ബിൻ്റെ നിയമമാണ്. അതിൻ്റെ വിഷയത്തിൽ നിങ്ങളോ ചോദ്യം ചെയ്യുന്നത് മുസ്ലിയാരല്ല, അല്ലെങ്കിൽ ഖാദിയാരല്ല, അല്ലെങ്കിൽ തങ്ങന്മാരല്ല, അതിൽ ചോദ്യം ചെയ്യുന്നത് റബ്ബ് തന്നെ. അല്ലാഹുവിൻ്റെ കോടതിയിൽ വിചാരണയുണ്ട്. അവിടെ ചോദിക്കും, അല്ല മോളെ, തെരുവിൽ കറങ്ങരുതെന്ന് എൻ്റെ നിയമമുണ്ടായിട്ട് നീ അത് പാലിച്ചോ മോളെ, അന്യ പുരുഷന്മാരോട് ഇടകലരുതെന്ന് എൻ്റെ ദീനിൻ്റെ നിയമമായിട്ട് നീ പരിഗണിച്ചോ എന്നിങ്ങനെ റബ്ബിൻ്റെ കോടതിയിൽ വിചാരണ വന്നാൽ അവിടെ നിങ്ങളെ മോഹിപ്പിച്ച കൂട്ടുകാർ വരില്ല, അവിടെ നിങ്ങളെ ആസ്വദിപ്പിച്ച നാട്ടുകാർ വരില്ല, അവിടെ മതത്തിനെതിരെ നിങ്ങളുടെ കൂടെ കൂടി നിന്ന വിമർശകന്മാർ വരില്ല, അവിടെ നിങ്ങൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്ത ഭൗതിക ലോകത്തെ ഒരു പ്രസ്ഥാനവും വരില്ല, ഒരു നേതാവും വരില്ല. അവിടെ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെട്ടാലല്ലാതെ, സ്വർഗം ലഭിച്ചാലല്ലാതെ ജയമില്ല. അതല്ലേ ഞാൻ നേരത്തെ ഓതിയത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ എല്ലാം വെടിഞ്ഞ മഹാന്മാരായ മുഹാജിറുകൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ എല്ലാം കൊടുത്ത മഹാന്മാരായ അൻസാറുകൾ, അവരെ നന്മയുടെ വഴിയിൽ പിന്തുടർന്ന താബിഈങ്ങൾ, പിൽക്കാലക്കാർ പിൻഗാമികൾ, തുടർന്ന് വരുന്ന ആളുകൾ, അവർക്ക് കിട്ടിയതെന്താണ്? അല്ലാഹു അവരെ പൊരുത്തപ്പെടുകയും അല്ലാഹുവിൽ അവര് തൃപ്തിയടയുകയും ചെയ്തു. അല്ലാഹ്ക്ക് അവരെ പൊരുത്തമാണ്, അവർക്ക് അല്ലാഹുവിനെയും പൊരുത്തമാണ്. അതാണ് അവർക്ക് കിട്ടിയ വലിയ ഒരു മഹത്വം. രണ്ടാമത്തെ മഹത്വം എന്താണ്? വഅഅദ ലഹും ജന്നതിൻ തജ്രി തഹ്തഹൽ അൻഹാർ, താഴ്വാരത്തുകൂടി അരുവി ഒലിക്കുന്ന മനോഹരമായ ഉദ്യാനങ്ങളാകുന്ന സ്വർഗം അവർക്കവിടെയുണ്ട്. ആ സ്വർഗം ഒരു ദിവസത്തേക്കല്ല, രണ്ടു ദിവസത്തേക്കല്ല, പത്തു ദിവസത്തേക്കല്ല, ഖാലിദീന ഫീഹാ അബദാ, എന്നേക്കുമുള്ള സ്വർഗം, എറ്റേണൽ പാരഡൈസ്, അനന്തമായ സ്വർഗം. ആ സ്വർഗം അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് സ്വർഗം കിട്ടിയാൽ, അല്ലാഹുവിൻ്റെ പ്രീതി കിട്ടിയാൽ, ദാലികൽ ഫൗസുൽ അദീം, അതാണ് ഉന്നത വിജയമെന്ന് പറയുന്നത്. ഉന്നത വിജയമെന്ന് പറയുന്നത് ദുനിയാവിലെ അധികാരമല്ല, ഇവിടെയുള്ള സംവിധാനങ്ങളല്ല. ഉന്നത വിജയമെന്ന് പറയുന്നത് അല്ലാഹ് അവൻ്റെ അടുക്കലുള്ള സ്വർഗം ലഭിക്കലാണ്, അവൻ്റെ പ്രീതി ലഭിക്കലാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ കണ്ടുമുട്ടിയ കാഴ്ചകളിൽ നിന്നെല്ലാം അവസാനമായി നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ. താജുൽ ഉലമാ തങ്ങൾ അവർകൾ അവിടുന്ന് ജീവിതകാലത്ത് പ്രാർത്ഥിച്ച പോലെ, ആഗ്രഹിച്ച പോലെ, ഈമാൻ കൊണ്ട് ലംഘുന്ന കൽബോടുകൂടി കെളിമ ചൊല്ലി ലോകത്തോട് വിട പറയണം എന്ന് പറഞ്ഞതുപോലെ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിന്ന് മരണപ്പെടുന്ന സമയത്ത്
നമ്മുടെ ഓരോരുത്തരുടെയും ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്ന നേരത്ത് അല്ലാഹുവിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം വേണം. അല്ലാഹുവിന്റെ ലിഖാഇ ആലോചിച്ചിട്ടുണ്ടോ ഇതുവരെ? റബ്ബിന്റെ ലിഖാഇ അതാലോചിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? അല്ലാഹുവിന്റെ ലിഖാഇ ഇതുവരെയും നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഇന്നിവിടെ അത് പറയണം എന്നാണ് കരുതിയത്. പക്ഷേ ഞാൻ സാധാരണ എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ബുറുദയുടെയോ മറ്റോ വരികളാണ് ചൊല്ലാറുള്ളത്. ഇന്നിവിടെ നിന്നപ്പോൾ വേഗം എനിക്ക് ഓർമ്മ വന്നത് താജുൽ ഉലമാ തങ്ങളവരുകൾ ചൊല്ലുന്ന വരികളാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പറയാമെന്ന് വിചാരിച്ചാണ് ഇത്രയും നേരം പറഞ്ഞത്. എന്നാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? വലദൈന മസീദ് അല്ലാഹുവിൻ്റെ ലിഖാആണ്. വുജൂഹ യൗമൈദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, അല്ലാഹുവിനെ കാണാനുള്ള ഒരവസരം, അല്ലാഹുവിനെ കാണാനുള്ള ഒരവസരം. ആലോചിച്ചു നോക്കൂ, ഒരു മന്ത്രിയെ കാണുമ്പോൾ ആളുകൾക്കൊരാവേശം, അവിടെ നിന്ന് ചീഫ് മിനിസ്റ്റർ ആയാൽ അതിനേക്കാൾ വലിയ ആവേശം, പ്രൈം മിനിസ്റ്റർ ആയാൽ അതിനേക്കാൾ വലിയ ആവേശം, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായാൽ അതിനേക്കാൾ വലിയ ആവേശം. എന്നാൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ലിഖാഇ അല്ലാഹുവിനെ കാണാനുള്ള ഒരു ഭാഗ്യം എന്നത് അതാലോചിച്ചാൽ വല്ല അന്തവും ഉണ്ടോ? കണ്ടില്ലേ, ഖുർആൻ കേട്ടപ്പോൾ മഹാന്മാരും മഹദികളും പറയുകയാണ്, ഖുർആൻ ഇങ്ങ് കേട്ട് ആസ്വദിക്കുമ്പോൾ മഹാന്മാര് പറയുകയാണ്, ഇത് അല്ലാഹുവിന്റെ വചനത്തിന്റെ മധുരമെങ്കിൽ അല്ലാഹുവിന്റെ ലിഖാഇന്റെ മധുരം എത്രയായിരിക്കും? അല്ലാഹുവിന്റെ ഖുർആനിന്റെ മധുരം ഇത്രയെങ്കിൽ അല്ലാഹുവിന്റെ ലിഖാഇന്റെ മധുരം എത്രയായിരിക്കും? അപ്പോൾ അല്ലാഹ ജല്ല ജലാലായ റബ്ബിനെ കൽബുകൊണ്ട് ഇഷ്ടം വെച്ച് വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ലാഹ്, ഈമാനുള്ളവർക്ക് അല്ലാഹുവിനോട് പെരുത്ത ഇഷ്ടമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാം മർക്കസിൻ്റെയും സഅദിയയുടെയും മക്കറിൻ്റെയും സിറാജുൽ ഹുദയുടെയും ഒക്കെ കലണ്ടറുകൾ കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ദക്ഷിണ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നമ്മളെ ഖാദിസിയ, അതിൻ്റെ കലണ്ടർ കൂടി നിങ്ങളെല്ലാം ഓരോ കോപ്പി വാങ്ങണം. തെക്കൻ കേരളത്തിൽ ഉയർന്ന സുന്നത്തി ജമാഅത്തിൻ്റെ ദഅവത്ത് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. നിങ്ങളതുകൊണ്ട് ആ സ്ഥാപനത്തെ സ്നേഹിച്ച് അതിനോടുള്ള താല്പര്യം കാണിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഓരോ കോപ്പി ഖാദിസിയയുടെ കലണ്ടർ കൂടി വാങ്ങി സഹകരിക്കണം. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കാരണം ഇവിടത്തെ പോലെ വലിയ സാഹചര്യങ്ങളൊന്നും ഉള്ള നാടല്ല ഞങ്ങളുടെ നാട്ടിൽ. വളരെ പ്രയാസമാണ് അവിടെ ദീനീ സ്ഥാപനങ്ങളൊക്കെ നടത്താൻ. അതിനിടയിൽ ഒരുപാട് സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകർ വളരെ കഷ്ടപ്പെട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിനോടൊരു ഐക്യദാർഢ്യം എന്ന നിലക്ക് എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും സമ്മേളനങ്ങൾ നമ്മൾ വിജയിപ്പിക്കണം. സിറാജുൽ ഹുദയുടെ സമ്മേളനം ഫെബ്രുവരി 3, 4, 5 തീയതികളിൽ ഉണ്ട്. നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രവർത്തകരും പ്രചാരകരും പങ്കെടുക്കുന്നവരും ഒക്കെ ആവണം. അതുപോലെ അൽ മഖറുർ സുന്നി അൽ ഇസ്ലാമിയുടെ സമ്മേളനം 18, 19, 20 തീയതികളിൽ നടക്കുന്നുണ്ട് ജനുവരി മാസം. അതിലും നിങ്ങളെല്ലാവരും സംഘാടകരും പ്രചാരകരും ആവണം. മുഹിമ്മാത്തിൻ്റെ സമ്മേളനം വരുന്നുണ്ട്, അതും നമ്മളെല്ലാവരും തന്നെ ഏറ്റെടുക്കണം. February 17, 18, 19 തീയതികളിൽ ഖാദിസിയുടെ സമ്മേളനമുണ്ട്, അതും നമ്മൾ തന്നെയാണ് വിജയിപ്പിക്കേണ്ടത്. ഇങ്ങനെ സുന്നത്തി ജമാഅത്തിൻ്റെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സമ്മേളനം
ദീനിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളെല്ലാം സഹകരിക്കുകയും ഇപ്പോഴിവിടെ വന്ന എൻ്റെ പ്രിയമുള്ള താജുൽ ഉലമാ തങ്ങളുടെ മുഹിബ്ബീങ്ങളോട് പറയാനുള്ളത്, നാളെയും മറ്റന്നാളും ഇവിടെ നടക്കുന്ന ഈ ഉറൂസ് ഒരു ചരിത്ര വിജയമാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാളെ കൂടുതൽ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ പരിപാടി കൂടുതൽ വിജയിപ്പിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം. നമ്മളെല്ലാം ഇതിൻ്റെ പ്രവർത്തകരും പ്രചാരകരും ആവണം. എത്രയോ ആൾ വന്ന് സിയാറത്ത് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, ദൂരെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് നിൽക്കാൻ കഴിയില്ല. പരിസരവാസികളായ നിങ്ങൾ അടിമുടി ഇതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും സഹകരിക്കണമെന്ന് സാദാത്തുക്കളുടെ ഒരു ഹാദിമെന്ന നിലക്ക് വളരെ വിനയത്തോടുകൂടി ഞാൻ അറിയിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാ ഒരു പോയിന്റിലേക്ക് എത്തിച്ചുകൊണ്ട് നിർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ലിഖാ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് കൂട്ടുകാരെ. അള്ളാഹുവിൻ്റെ ലിഖാഇൻ്റെ മൂല്യം അറിയാൻ ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ഒരാൾ കടന്നാൽ ഈ ദുനിയാവിലുള്ള എല്ലാം മറന്നു പോകും. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ഒരാൾ കടന്നാൽ ഈ ദുനിയാവിലുള്ള കൂട്ടവും കുടുംബവും കൊട്ടാരവും ഉദ്യാനവും പാർക്കും എല്ലാം മറന്നുപോകും. അത്രയും വലുതാണ് സ്വർഗം. സ്വർഗത്തുനിന്ന് ഒരു തുള്ളി വെള്ളം ദുനിയാവിൽ വെച്ച് കിട്ടിയിട്ട് പിന്നെ ജീവിതകാലം മുഴുവനും ദാഹമില്ലാതെ ജീവിച്ചവരാണ് ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ ബറക്കത്തുൽ ഹബഷിയ റളിയല്ലാഹു അൻഹാ. നിങ്ങൾക്കറിയുമോ, ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തിലെ ഒരല്പം വെള്ളം കിട്ടി, പിന്നെ ദാഹമേ ഇല്ല. ദാഹം വേണോ ഉണ്ടോ എന്നറിയാൻ ചുട്ടുപൊള്ളുന്ന പകലിൽ കഅബാലയത്തെ തവാഫ് ചെയ്തു നോക്കി, അപ്പോഴും ദാഹം വന്നില്ല. അതാണ് സ്വർഗത്തിന്റെ മൂല്യം. സ്വർഗത്തുനിന്ന് ഒരു പൊട്ട് റൊട്ടി കിട്ടി ഒരു മഹദിക്ക്. ആ മഹദിയുടെ പേര് റഹ്മത്ത് ബിന്ത് ഇബ്രാഹിം എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം സുബ്ഹി റഹ്മഹുള്ള തബഖാത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. മഹദി അവർക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു പൊട്ട് റൊട്ടി ദുനിയാവിൽ വെച്ച് കിട്ടി. സ്വർഗത്തിലേത് ഭർത്താവ് ഷഹീദായപ്പോൾ പിന്നെ ജീവിതകാലത്ത് വിശന്നിട്ടില്ല, ജീവിതകാലത്ത് ദാഹിച്ചിട്ടില്ല. ഈ വിഷയം എങ്ങനെ അറിയുന്നത്? അന്നത്തെ ആലിമീങ്ങളോട് ആ സ്ത്രീ ഫത്വ ചോദിച്ചു, എനിക്ക് ദാഹവും വിശപ്പും ഇല്ല, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാറില്ല, അതുകൊണ്ട് ഉലോ മുറിയാറില്ല, ഞാൻ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ഓലോ എടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്ന് ചോദ്യം മഹാന്മാരായ ഫുഖഹാഇന്റെ അടുക്കൽ വന്നു. അങ്ങനെയാണ് പതിറ്റാണ്ടുകളായ മഹദിക്ക് ദാഹമില്ല, വിശപ്പില്ല. കാരണം ദുനിയാവിലെ ഭക്ഷണം, ദുനിയാവിൽ വെച്ച് സ്വർഗത്തിലെ ഭക്ഷണത്തിന്റെ ഒരു പൊട്ടു റൊട്ടി അങ്ങ് കിട്ടിപ്പോയതാണ്. ഈ വിഷയം പറയാൻ തന്നെ ഒരു ഗ്രന്ഥമുണ്ട്, എന്നൊരു ഗ്രന്ഥം തന്നെ ഈ വിഷയം പറയാനുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് സ്വർഗത്തിലേക്ക് ഒരാൾ കടന്നാൽ ഈ ദുനിയാവ് മുഴുവനും മറന്നു പോകും. അത്രയും വലിയ വീടാണ് ജന്നാത്തു അദ്നിൻ തജ്രി തഹ്തഹൽ അൻഹാർ. ദുനിയാവ് മുഴുവൻ മറക്കും, അതാണ് സ്വർഗം. കാരണം എന്താ? ദുനിയാവിൽ വെള്ളം കുടിച്ചാൽ മൂത്രമൊഴിക്കണം, ഭക്ഷണം കഴിച്ചാൽ ടോയ്ലറ്റിൽ പോകണം. സ്വർഗത്തിൽ അതൊന്നുമില്ല, അവിടെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ, അവിടെ അനുഭൂതി മാത്രമേ ഉള്ളൂ, അവിടെ യാതൊരു അധ്വാനവും ഇല്ല. എന്നാൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ആ അത്രയും വലിയ പവിത്രമായ സ്വർഗം നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയണ്ട, കിളക്കേണ്ട പൂട്ടേണ്ട അവയിൽ കൊള്ളേണ്ട, അതിലുണ്ട് മുന്തിരി തോട്ടവും റൊമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. ഇങ്ങനെ എല്ലാം പറഞ്ഞ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്കൊന്ന് കടന്നാൽ ഈ ദുനിയാവ് മുഴുവനും മറന്നുപോയി. കാരണം ഉമ്മാന്റെ പള്ളിയിൽ കിടക്കുമ്പോൾ നമുക്കല്ല ഭക്ഷണം തന്നു, പാനീയം തന്നു, നമ്മൾ മൂത്രമൊഴിച്ചിട്ടില്ല, ടോയ്ലറ്റിൽ പോയിട്ടില്ല, അല്ല ഡയറക്റ്റ് തന്നാൽ എങ്ങനെയാണെന്നുള്ള ഉദാഹരണത്തിന് വേണ്ടിയാണത്. അറിയുമോ,
അങ്ങനെയുള്ള മഹനീയമായ സ്വർഗത്തിലേക്ക് കടന്നാൽ ഈ ദുനിയാവ് മുഴുവനും മറന്നു. കാരണം സ്വർഗത്തിൽ അവസാനം കടക്കുന്ന ആൾക്ക് അല്ല കൊടുക്കുന്നത്, ഈ ദുനിയാവിന്റെ പത്തരട്ടി അനുഗ്രഹമാണ്. ഇമാം തുർമദി ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ലഖാ ഒരാൾക്ക് ലഭിച്ചാൽ സ്വർഗം മുഴുവനും മറന്നുപോയി. അല്ലാഹുവിന്റെ ലഖാഇന്റെ മഹത്വം ഇതാണ്. ഇൻഷാഅല്ലാഹ് അല്ലാഹു തൗഫീഖും മായുസും നൽകിയാൽ മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ ലഖാഇനെ കുറിച്ച് മാത്രം നമുക്ക് പറയാം. അല്ലാഹു തആല നമുക്കെല്ലാം ആയുസ്സും തൗഫീഖും നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ചിരിക്കുന്ന മുഖം കണ്ട് അല്ലാഹുവേ നിന്റെ ലഖാഇന് പറ്റുന്ന ഒരു മരണം ഞങ്ങൾക്ക് നൽകണം, അല്ലാ ഞങ്ങളെയെല്ലാം നിന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തണം അല്ലാ. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്ക് ദുആ ചെയ്തു തരും. ഞാൻ എൻ്റെ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാം കൽബ് അല്ലാഹു താഹിറാക്കി അഹ്ലു ബൈത്തിനോട് ഇഷ്ടമുള്ള ഹബീബിനോട് ഇഷ്കുള്ള റബ്ബിനെ വല്ലാതെ ഇഷ്ടം നിൽക്കുന്ന ഖാലിഖായ റബ്ബി എത്ര സ്നേഹമുള്ള റബ്ബാണ്, എത്ര കരുണയുള്ള റബ്ബാണ്, എത്ര ഔദാര്യമുള്ള റബ്ബാണ്. ഞാനിവിടെ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ അമലുകൊണ്ടല്ല, എൻ്റെ സദഖ കൊണ്ടല്ല, എൻ്റെ എന്തെങ്കിലും സൽക്കർമ്മം കൊണ്ടല്ല, ഖാലിഖായ റബ്ബിൻ്റെ ഔദാര്യമാണ്. എൻ്റെ പ്രായക്കാരെത്രയോ മരിച്ചുപോയി, ഞാനെന്തേ മരിക്കാഞ്ഞത്, എനിക്ക് റബ്ബ് ആയുസ് തന്നതുകൊണ്ടാണ്. എൻ്റെ പ്രായക്കാരെത്രയോ രോഗികളായി കിടക്കുന്നുണ്ട്, ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. ഇങ്ങനെ നോക്കിയാൽ ചോദിക്കാതെ കോടിക്കണക്കിന് നിഅമത്ത് തന്ന റബ്ബ്, ചോദിക്കുമ്പോൾ തരാൻ ഇഷ്ടമുള്ള റബ്ബ്, തന്നാൽ ഒരു പൊടിയും കുറയാത്ത അധികാരത്തിൻ്റെ ഉടമയായ റബ്ബ്, ആ റബ്ബിനോട് നമുക്ക് ഇഷ്ടം വേണം, ചോദിക്കുമ്പോൾ നല്ല താല്പര്യം വേണം. അല്ലാ താജുൽ ഉലമാ തങ്ങളവറുകളുടെ ഉറൂസിന് വേണ്ടി ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാം അവിടുന്ന് കാണിച്ചു തന്ന സുന്നത്തു ജമാഅത്തിലായി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകണം അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാ. പ്രിയമുള്ളവരെ, നാളെ മുതൽ കൊല്ലം പള്ളിമുക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വാർഷിക പ്രഭാഷണത്തിൻ്റെ സപ്തദിന പ്രഭാഷണത്തിൻ്റെ പരമ്പര തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും അത് കബൂലാകാനും അത് നല്ല നിൽക്കാകാനും എല്ലാവരും ദുആ ചെയ്യണം. 11-ാമത്തെ വർഷമാണ്. സ്നേഹപ്രപഞ്ചമെന്ന പേരിൽ മുത്തുനബി തങ്ങളെക്കുറിച്ച് മാത്രം 7 ദിവസം തുടർച്ചയായി പ്രഭാഷണം നടത്തുന്ന പരമ്പര നാളെയാണ് തുടങ്ങുന്നത്. ഇന്ന് ഞാനിവിടെ വന്നത് ഇവിടുത്തെ സാദാത്തുക്കളുടെ പൊരുത്തം വാങ്ങാൻ വേണ്ടി വന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ആ പരമ്പരയുടെ ഇടയിൽ ഒരു ദിവസം ഇവിടെ വന്നത് തങ്ങളുപ്പാപ്പാൻ്റെ സമ്മതവും പൊരുത്തവും കിട്ടാനാണ്. ഇന്ന് ഇപ്രാവശ്യം തുടങ്ങുന്നതിൻ്റെ തലേന്നാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞ് അല്ലാഹു നമ്മളെയെല്ലാം നാളെ ഇൻഷാഅല്ലാ ഖുർആൻ പ്രഭാഷണം കൊണ്ട് വളരെ ശ്രദ്ധേയനായ ഖുർആനിൻ്റെ ഏകദേശം ആയത്തുകളും ക്ലാസ്സുകളിലൂടെ വ്യാഖ്യാന സഹിതം അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ നല്ല പണ്ഡിതനും വാഗ്മിയും സമീപ ഈ സമകാലിക വിഷയങ്ങൾ കൂടി ഖുർആനിക വ്യാഖ്യാനങ്ങളോട് ചേർത്ത് അവതരിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി മുണ്ടമ്പ്ര അവർകൾ നാളെ ഇവിടെ പ്രഭാഷണം നടത്തും. നിങ്ങളെല്ലാവരും നേരത്തെ വന്ന് പരിപാടി വൻ വിജയമാക്കി തീർക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല നമ്മെ എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്തു തരും. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖിഹി സയ്യിദന മുഹമ്മദിൻ വആലിഹി വസ്സഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും ഇവിടെ എണീച്ച് ഇവിടെ വന്ന് മുന്നിൽ നിൽക്കുക. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്.
محمد صلى الله عليه وسلم صلى الله على